പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഫ്ലവേഴ്സ് ഒരു കോടി. ഒരു മകളെ കാത്തിരിക്കുന്ന അമ്മയാണ് ഇന്ന് എന്റെ മത്സരാർത്ഥി. മകൾ പക്ഷെ ചെന്നുപെട്ടതോ ഒരു പ്രണയത്തിന്റെ ബാക്കിപത്രവുമായി IS എന്ന ഭീകര സംഘടനയിൽ. ഒരുപാട് കാലം കുറെ അധികം പ്രതിസന്ധികൾ പെട്ടുപോയ ഈ അമ്മ ഇന്ന് മറ്റു ചില കാര്യങ്ങൾ തുറന്നു പറയാനാണ് നമുക്ക് മുന്നിൽ വരുന്നത്. ഒപ്പം എന്നോട് മത്സരിക്കാനും വരികയാണ് തിരുവനന്തപുരത്ത് നിന്ന് ബിന്ദു സമ്പത്ത്. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരമ്മ സ്വന്തം മകളെ ഒന്ന് കാണാനായി ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്നിടത്താണ് ബിന്ദു എന്ന കുടുംബിനിയുടെ ജീവിതം നമുക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമാകുന്നത്. അന്താരാഷ്ട്ര ഭീകര സംഘടനയായ IS ചാവേർ തടവറയിലേക്ക് പ്രണയത്തിന്റെ തടവുകാരിയായി സ്വയം കടന്നു ചെന്ന തിരുവനന്തപുരം സ്വദേശിനി നിമിഷയുടെ അമ്മ ബിന്ദു ആശങ്കകളുടെ തടവിൽ നിന്നും ഇനിയും മോചിതയായിട്ടില്ല. താളം തെറ്റിയ ആദ്യ ദാമ്പത്യം വഴിപിരിഞ്ഞപ്പോഴും കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു ബിന്ദുവിന്റെ ജീവിതം. മകളുടെ പ്രണയത്തിനും സ്വാതന്ത്ര്യത്തിനും വിലക്കുകളും അതിർവരമ്പുകളും കൽപ്പിക്കാതിരുന്ന ഈ അമ്മ ഇപ്പോൾ നേരിടുന്നത് സമൂഹ വിചാരണയുടെ ക്രൂരമായ കൂരമ്പുകൾ. അഫ്ഗാനിസ്ഥാനിലെ തടവറയിൽ നിന്നും മകളും കുഞ്ഞും എന്നെങ്കിലും തന്റെ അരികിലേക്ക് തിരിച്ചെത്തുമെന്ന് തന്നെയാണ് ഏതൊരമ്മയെയും പോലെ ബിന്ദുവിന്റെയും പ്രതീക്ഷ. തോറ്റുപോയൊരു സ്ത്രീ എന്ന് സമൂഹം കുറ്റപ്പെടുത്തുമ്പോഴും തോൽക്കാൻ തയ്യാറാകാത്ത അമ്മ മനസ്സുമായി ജീവിതത്തിന്റെ കനൽ ചൂടുള്ള അനുഭവങ്ങൾ തുറന്നു പറയാൻ ഫ്ലവേഴ്സ് ഒരു കോടിയുടെ വേദിയിലേക്ക് ബിന്ദു സമ്പത്ത്. നമസ്കാരം ബിന്ദു സമ്പത്ത്. ഹായ് കുട്ടേട്ടാ. ഹായ്. ഹായ് ബിന്ദു, കുറച്ചു കാലമായി കണ്ടിട്ട്. നമസ്കാരം. വീട്ടില്. എനിക്ക് തിരുവനന്തപുരത്ത് ബ്യൂട്ടി പാർലർ ഇപ്പോഴും ഉണ്ടോ? ബ്യൂട്ടി പാർലർ മാത്രമല്ല, ഞാനിപ്പോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഇന്റർനാഷണലി ഡിപ്ലോമ എടുത്ത ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഓ, അത് ശരി. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. നമ്മൾ കണ്ടിട്ട് ഒരു 8 വർഷമായി. അതെ, ഇത് 8-ാമത്തെ വർഷം. ഇതേ ഫ്ലോറിൽ നമ്മൾ കണ്ടുമുട്ടിയത് 8 കൊല്ലത്തിന് മുമ്പ്. മാർച്ച് 18-ന് ഞാൻ അതെ ഇവിടെ വന്നത്. അത്ര എനിക്ക് ഓർമ്മയില്ല, പക്ഷെ 8 വർഷമായി എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് മേക്കപ്പ് ഇന്റർനാഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ തീരുമാനിച്ചത്? അങ്ങനെയല്ല, ഞാന് ശരിക്കും എന്റെ ആദ്യത്തെ ഹസ്ബൻഡ് പോയ അപ്പം മുതല് ഞാന് സ്വന്തം തൊഴിലെന്ന് പറയുന്നത് ബ്യൂട്ടി പാർലർ ആയിരുന്നു. അങ്ങനെയാണ് മക്കളെയൊക്കെ വളർത്തിയത്. തിരുവനന്തപുരത്ത് ഒന്ന് രണ്ട് സ്ഥാപനം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞാനിപ്പോ അതിനുശേഷം ഒരു 5 വർഷം എന്റെ മകളുടെ പല പല പ്രശ്നങ്ങളുടെ പുറകിലായിരുന്നു. പെട്ടുപോവുക എന്നുള്ളതിനേക്കാളും നേടിയെടുക്കാനുള്ള ശ്രമം. പെടുക എന്ന് പറയുന്നത് നിസാരവാക്കായി പോവും, കാരണം ഞാൻ അമ്മയാണ്. എനിക്ക് അവളെ നേടുക എന്നതായിരുന്നു. പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞപ്പോ, 5 വർഷത്തിനിടയ്ക്ക് പല പ്രാവശ്യവും സൂയിസൈഡ് അറ്റംപ്റ്റിന്റെ പല പല രീതികൾ നോക്കി ഞാൻ. അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഭയങ്കര ഡിപ്രഷനിൽ പോയി. 1 മാസം ഞാൻ ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റാണ്ട് ഞാൻ കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർമ്മക്കുറവ് വന്നു തുടങ്ങി. എനിക്ക് പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ വിഷ്വലൈസിങ് പറ്റുന്നുണ്ട്, പക്ഷെ പേര് കിട്ടുന്നില്ല. അപ്പൊ അതൊരു വല്ലാത്ത സ്റ്റേജ് ആയപ്പോ ഞാൻ സൈക്യാട്രിസ്റ്റിനെയും കണ്ടിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു ഭയങ്കരമായ വേദന കാരണം ലോകം മുഴുവൻ നമ്മളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോ എന്ത് ചെയ്യണമെന്നറിയില്ല. ആരോട് പറഞ്ഞ എൻ്റെ ഒരു അവസ്ഥ പറയണമെന്ന് പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ടാണ്. പിന്നെ ഞാൻ നെറ്റ് വഴിയാണ് തൃശ്ശൂരിലുള്ള ഒരു രാജ എക്കോ ബീച്ച് കാണാനിടയായി. അതായത് തമിഴ് ഫിലിം സ്റ്റാർസ് സൂര്യ ആൻഡ് ജ്യോതിക വന്ന് ട്രീറ്റ്മെൻ്റ് എടുത്ത സ്ഥലം. അങ്ങനെ പിന്നെ അവിടെ വിളിച്ച് എൻ്റെ ഹസ്ബൻഡ് എന്നെ ചോദിച്ചു. എന്റെ ഹസ്ബൻഡ് സമ്പത്താണ്, ആള് ചെന്നൈക്കാരനാണ്, തമിഴാണ്. അപ്പോൾ അദ്ദേഹമാണോ അവിടെ വിളിച്ച് ചോദിക്കുകയും അവിടെ പിന്നെ ഞാൻ 1 മാസം ട്രീറ്റ്മെൻറ്റിൽ ഇരുന്നു. അതായത് അക്യുപഞ്ചർ മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ മകളെ നേടിയെടുക്കാൻ വേണ്ടി കുറെ പോരാട്ടം നടത്തിയല്ലോ, പക്ഷേ മകൾ നിയമത്തിന് മുമ്പിൽ തെറ്റുകാരിയാണ്. ആണ് കാരണം IS പോലെ ഒരു ഭീകര സംഘടന പെട്ടു, എന്ത് കാരണത്താലായിരിക്കും അതിൽ ചേർന്നു. ചേരുമ്പം ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ ചേർന്ന ഒരു ശത്രു രാജ്യത്തിൽ ചേർന്ന പോലെ തന്നെയാണ് IS അതിനോട് ചേർന്നു എന്ന് പറയുമ്പോൾ. അതായത് എനിക്ക് തോന്നുന്നത് ഈ നിമിഷയും, അതായത് മകളായ നിമിഷയും മറ്റുള്ളവരും കീഴടങ്ങിയതിന് ശേഷം എപ്പോഴെങ്കിലും അവരെ കുറിച്ച് എന്തെങ്കിലും വാർത്തയുണ്ടോ? ഇല്ല, ഇല്ല, ഒരു വാർത്തയും കിട്ടിയിട്ടില്ല. ഇല്ല. പിന്നെ പല സോഴ്സസ്, ജയിലിലാണോ അവർ? അല്ല, അവിടെ നിന്നൊക്കെ അവര്
എന്താണ് താലിബൻ വന്നതിന് ശേഷം അവരവിടെ നിന്ന് റിലീസ് ആയിട്ടുണ്ട്. പിന്നെ ഒരു രണ്ടു വർഷം മുന്നേ എനിക്ക് ഒരു ജേർണലിസ്റ്റ് പറഞ്ഞ പ്രകാരം അവർ അവിടെ എവിടെയോ ഒരിടത്ത് സേഫ് ആണെന്ന് പറയുന്നു. എൻ്റെ മകള് ഒരു കൊലപാതകി ആയാലും ഇതുമാതിരി ഒരു പ്രശ്നത്തിൽ പെട്ടാലും ഒരു അമ്മ എന്നുള്ള നിലയിൽ എപ്പോഴും അവൾക്ക് ഒരു നേരമെങ്കിലും വയറ് നിറയെ ഭക്ഷണം കിട്ടണം, അവളുടെ ജീവിതം അനുഗ്രഹ ആകണം എന്ന് തന്നെയാണ് ഞാനെന്ന അമ്മ പ്രാർത്ഥിക്കുന്നത്. ഈ നിമിഷയ്ക്ക് ഒരു കുട്ടിയുണ്ടല്ലേ? ഒരു കുട്ടിയുണ്ട്. ഓക്കെ, അവര് എനിക്കൊന്ന് ഇസ്ലാമിക് മതത്തിലേക്ക് ചേർന്നതിന് ശേഷമല്ലേ അവർ ഇവിടം വിട്ടു പോയത്? ആ അല്ലേ. അതെ, ഇവരുടെ ഒരു വഴികൾ ശരിയല്ല എന്ന് തോന്നിയ സമയത്ത് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു? അങ്ങനെ ആയിരുന്നിരുന്നുവെങ്കിൽ ഇന്നിപ്പോ അവൾ അവിടെ കാണൂല, ഇവിടെ ഇവിടെ എന്റെ ഒപ്പം ഉണ്ടാവുമായിരുന്നു. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങള് ഞാൻ അത് സ്റ്റാർട്ടിങ് മുതലേ അറിഞ്ഞിരുന്നുവെങ്കിൽ, പക്ഷെ ഞാനെന്ന അമ്മ അറിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് വളരെ വൈകി കഴിഞ്ഞു. പിന്നെ എല്ലാ അമ്മമാരുടെയും ഒരു അവസ്ഥ ഇത് തന്നെയായിരിക്കും. കാരണം ഇപ്പം നമ്മള് മക്കളെ സ്കൂളിലോ കോളേജിലോ വിടുന്ന, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സ്കൂളിലെ ടീച്ചേഴ്സ് പ്രിൻസിപ്പൽ ഇതൊക്കെയാണ് അവരുടെ സെക്കൻഡ് ഹോം. പക്ഷെ ഈ സെക്കൻഡ് ഹോമിലുള്ള ആൾക്കാർ എപ്പോഴെങ്കിലും ഫീസ് മുടങ്ങുമ്പോൾ മാത്രമേ ഈ പാരൻസിനെ കോണ്ടാക്ട് ചെയ്യാറുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ പല സംഭവങ്ങൾ നടക്കുമ്പോൾ ഒരു കോളേജിലെയോ ഒരു സ്കൂളിലെയോ ടീച്ചേഴ്സ് അവരുടെ ഒരു പരിധി വിട്ട് വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യാറില്ല. ആ ഒരു അപാകതയും എൻ്റെ മകൾക്ക് ഈ ഒരു കാരണത്തിന് വഴിതെളിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ സംഭവത്തെ കുറിച്ച് അറിയാത്ത പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ പരിപാടി കാണുന്നുണ്ടാവും, പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സ്. അപ്പൊ ഈ തിരുവനന്തപുരത്തുള്ള നിമിഷം എവിടെ പഠിക്കാൻ പോയപ്പോഴാണ് ഈ പ്രണയബന്ധത്തിലൊക്കെ ആയിപ്പോയത്? അത് യഥാർത്ഥത്തിൽ ഒരു പഴയ കഥയാണ്. വളരെ അവരൊരു അവളൊരു ഡെന്റൽ കോളേജ് കാസർഗോഡ് സെഞ്ചുറി ഡെന്റൽ കോളേജ് ആണ് തെരഞ്ഞെടുത്തത്. അങ്ങനെയില്ല, ഞങ്ങളുടെ ഒരു ജാതിയുടെ ഒരു ഇത് വെച്ചിട്ട് വരുമ്പോ കിട്ടിയത് അവിടെയായിരുന്നു. അതായത് അവളുടെ റാങ്ക് അവൾക്ക് കുറവായിരുന്നു, 2800 ആ റേഞ്ച് അല്ലെ 3000 എന്തോ ഉള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് എത്രയും ഡിസ്റ്റൻസിലുള്ളതാണെങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ ഉള്ളൂ. അങ്ങനെ വെച്ചു പോയി. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുകൊണ്ട് സംഭവിച്ചു എന്ന് എല്ലാരും പറയുമ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇത് അല്ലെങ്കിലും എന്തോ സംഭവിക്കേണ്ടതായിരുന്നിരിക്കും. കാരണം ഞാൻ പലപ്പോഴും ഞാൻ എന്നെ തന്നെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സ്കൂളിൽ ചേർക്കാതിരുന്നിരുന്നുവെങ്കിൽ, ആ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ചേർക്കാതിരുന്നുവെങ്കിൽ, ഈ കോളേജിൽ പക്ഷെ നടന്നു കഴിഞ്ഞില്ലേ, ഇനി എനിക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ സങ്കടപ്പെട്ടിട്ടോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, സംഭവിക്കണമെന്നില്ല. അങ്ങനെയെങ്കിൽ ഇങ്ങനത്തെ ഒരു നിയമ നടപടികൾ അനുസരിച്ച് 21 പേരെ കാണാതാകുന്നു എന്നുള്ളൊരു ഇൻഫോർമേഷൻ എന്തായാലും നമ്മുടെ ഇവിടെയൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, IB തുടങ്ങിയ പല അവരറിയാണ്ടൊന്നും നടക്കൂലല്ലോ. അപ്പം നമ്മുടെ ഇവിടത്തെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഇവിടത്തെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഇതൊന്നും അറിയാണ്ടായിരിക്കൂലല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം അവർക്ക്, താങ്കൾക്ക് ഒരു അമ്മയെന്നുള്ള നിലയിൽ ഈ അവസ്ഥയിൽ നിന്നും ഒരു പിടുത്തവും കിട്ടിയില്ലായിരുന്നു അല്ലേ? ഇല്ല, ഒരു കത്തോ ഒരു മെസ്സേജോ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത, വളരെ ഇത്രയും രഹസ്യമായിട്ട് എങ്ങനെയാണ് അവർക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞത്? ആ കോളേജിലെ ആൾക്കാർക്കും അതിൻ്റെ അകത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവളുടെ റൂംമേറ്റ് ആയ രണ്ട് കുട്ടികളും ഇതിന്റെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതെനിക്ക് തെളിവില്ലാതെ പറയാൻ പറ്റൂല. പക്ഷേ കൂടെ ഹോസ്റ്റലിൽ നിന്ന രണ്ട് കുട്ടികൾക്ക് ഇതുമായിട്ടൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട്, ബന്ധമുണ്ട്. അപ്പം പിന്നെ ഇനി ഞാൻ അതൊക്കെ പറഞ്ഞ് വീണ്ടും ഒരു വിവാദ നായികയായി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഞാൻ എൻ്റെ മകള് ഏത് തരത്തിലെ ഒരു പാതകം ചെയ്യുമ്പോഴും ഒരു ഞാൻ പ്രസവിച്ചവളല്ല അവളെന്ന് എനിക്ക് ആരടുത്തും പറയാൻ പറ്റൂല. കാരണം ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരൊക്കെ കാണും, താങ്കൾ പറഞ്ഞ പോലെ ഈ പരീക്ഷ ഫീസ് കൊടുക്കാൻ വേണ്ടി സ്കൂളിൽ കോളേജിൽ പോവാ അങ്ങനെയൊക്കെ പറയുന്ന അമ്മമാർ. അപ്പൊ അവരെ വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ പോലും അവര് പ്രിക്കോഷൻ ഇല്ല. അപ്പൊ സ്വന്തം മകളും മക്കളൊക്കെ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്, അവർ ഏതെങ്കിലും ഇത്തരം സംഘടനകളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ വേണ്ടാത്ത ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നുണ്ടോ? അപ്പൊ അവർക്കൊരു പ്രിക്കോഷൻ ഉള്ള ഞാൻ താങ്കളുടെ അനുഭവങ്ങൾ ചോദിക്കുന്നത്. അല്ലാതെ താങ്കളുടെ ഇപ്പോ താങ്കൾക്കുണ്ടായ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരിതമൊക്കെ തന്നെ വീണ്ടും കുത്തി മലർത്തി എടുത്ത് ദുരിതം ഉണ്ടാക്കുക എന്നുള്ളതല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ദുരിതമൊന്നും അതിനെ പറയുന്നില്ല, കാരണം ഇത് എന്റെ ലൈഫിന്റെ ഒരു താങ്കൾ എനിക്കൊന്ന് ഏറ്റവും നന്നായിട്ട് സഫർ ചെയ്താണ് ഈ കാര്യത്തിൽ. കാര്യം ഒരുപാട് പേര് താങ്കളെ ഒറ്റപ്പെടുത്തി, താങ്കളെ തന്നെ സംശയിച്ചു, താങ്കളും അവരുടെ സ്തുതി പാടുന്നവരാണെന്ന് അവരെയൊക്കെ പറഞ്ഞു. കാര്യം എനിക്കൊന്ന് അന്വേഷണ ഏജൻസികളൊക്കെ താങ്കളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ തേടിയിരുന്നു. പക്ഷെ അവരൊക്കെ എന്നോട് വളരെ മാന്യമായിട്ടും
അവരൊക്കെ എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടാണ് മനുഷ്യര്, സാധാ മനുഷ്യര്, അല്ലെങ്കിൽ എന്താ പറയുക, വീടിനടുത്തുള്ളവനേക്കാളും എന്റെ ക്ലാസ്മേറ്റ്സ്, എന്റെ കൂടെ പഠിച്ചവര്, എന്റെ ബന്ധുമിത്രാദികള്, പിന്നെ അത് കൂടാണ്ട് വന്നിട്ട് എന്റെ മകളുടെ ഫ്രണ്ട്സിന്റെ വീട്ടുകാർ, അങ്ങനെയുള്ളവരായിരുന്നു എനിക്ക് യഥാർത്ഥത്തിൽ. പിന്നെ എടുത്തു പറയേണ്ടത് ഓൺലൈൻ മീഡിയ, അതായത് സ്വന്തം ടേബിളില് ഭക്ഷണം സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാൻ വേണ്ടി എന്നെ പോലുള്ള അമ്മമാരുടെ കണ്ണീരായിരുന്നു അവര് വിറ്റ് കാശാക്കി. മനസ്സിലായില്ല, അങ്ങനെ പറഞ്ഞാൽ എന്നെ പറ്റിയുള്ള കഥകൾ എന്നും ഞാൻ പോലും അറിയാത്ത പല കഥകളും വരുന്നത് എപ്പോഴും അങ്ങനത്തെ ഓൺലൈൻ മീഡിയകളിലാണ്. ഓക്കെ, അതായത് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു റിനൗട്ട് ആയിട്ടുള്ള ഒരു ചാനലിനെ പറ്റിയല്ല പറയുന്നത്. പക്ഷെ അന്നത്തെ കഞ്ഞിക്ക് വേണ്ടി എല്ലാരും പത്രമാധ്യമം ചെയ്തോ ഓൺലൈൻ മീഡിയ ചെയ്തോ എന്ത് വേണേ ചെയ്തോ, പക്ഷെ ഞങ്ങൾക്കും ഒരു ഹൃദയമുണ്ട്. ഞങ്ങളുടെ കണ്ണീരെന്ന് പറയുന്നതേ കണ്ണീരിനും അപ്പുറം രക്തം കലർന്നതാണ്. അത് വിറ്റ് സ്വന്തം വീട്ടിലെ ടേബിളിലെ ഭക്ഷണം ആക്കുമ്പോൾ കണ്ണീരെന്ന് പറഞ്ഞ ഒരു സാധനത്തിന് വലിയ വിലയാണ്. അത് ഈ ഒരു തലമുറ മാത്രമായിരിക്കില്ല, എത്ര തലമുറ കഴിഞ്ഞാലും ആ അമ്മമാരുടെ കണ്ണീര് അത് പോകൂല. നിങ്ങൾ സ്വയം നിങ്ങളുടെ ആള് ചാനലുകൾക്ക് ആളെ കൂട്ടാൻ എന്ത് വേണേ ചെയ്തോ. അല്ല, അവർ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെയുള്ള സ്റ്റോറികളൊക്കെ എഴുതിയപ്പോൾ കള്ളക്കഥകൾ എഴുതിയിരുന്നു. തീർച്ചയായിട്ടും എന്നാ ഇനി ഹറാസ് ചെയ്യാൻ ഒന്നുമില്ലായിരുന്നു. അപ്പൊ ആദ്യം ശരിക്കും പറഞ്ഞ ഒരു മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അങ്ങ് ആത്മഹത്യയുടെ വക്കില് തന്നെയാണ് ഞാൻ ചെന്ന് നിന്നത്. കാരണം മതിയായി, നിങ്ങൾ സമ്പാദിക്ക, പക്ഷെ ഞങ്ങൾക്കും ഒരു ആത്മാവുണ്ട്, ഞങ്ങൾക്കും ഒരു ഹൃദയമുണ്ട്. പെട്ടുപോയി, പക്ഷെ ഞങ്ങളുടെ കണ്ണീര്, ഞങ്ങളുടെ അപമാനവും, ഞങ്ങൾ അപകീർത്തിപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ ടേബിളിൽ ആഹാരം വരേണ്ടേ? അത്രേ എനിക്ക് ചോദിക്കാവുള്ളൂ. അതിനൊരു പരിധി വെച്ചോ, കാരണം ഇവിടെ അതിന് ഒരു പരിധി ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അത് മറ്റൊരു സ്ത്രീക്ക് എന്റെ അടുത്ത് തോന്നിയ ദേഷ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയത്, ആ ഒരു സംഭവം. കാരണം ആ ഒരു ലേഡി എന്നെ അഭിസംബോധന ചെയ്യുവാണ് ഫാത്തിമയുടെ അമ്മ. ഞാനെന്ന് പറയുന്ന മാധവ് നായരുടെയും കമലകുമാരിയുടെയും മകൾ ബിന്ദു ആണ്. നിമിഷ എന്ന് പറയുന്നത് ബിന്ദുവിന്റെ അനിൽകുമാറിന്റെ മകളായ നിമിഷയാണ്. ശരി, അവൾ മതം മാറി. അപ്പൊ നിമിഷ ഫാത്തിമയുടെ അമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഞാൻ എങ്ങനെയാണ് ഒരു ഫാത്തിമ? പക്ഷെ എന്നോട് സംബോധന ചെയ്യുമ്പോ എന്താ ചെയ്യേണ്ടത്? നിമിഷ ഫാത്തിമയുടെ അമ്മ ഒരു ഒരു ലോക്കലി, അത് ഒരു സ്ത്രീയുടെ മനസ്സിന് ഒരു സമാധാനം കൊടുക്കുന്ന ഒരു വാക്കല്ലേ. അപ്പൊ എന്നെ എന്തിനാണ് അങ്ങനെ അധിക്ഷേപിക്കുന്നത്? ആ അധിക്ഷേപിച്ചതിൽ ഞാൻ തർക്കിക്കുമ്പോ അതൊരു വലിയ ഇഷ്യൂ എന്തിനാ ആക്കിയത്? എന്നിട്ട് എന്താ നേടിയത്? ആ പറയുന്ന ആളുകളുടെ വീട്ടിലും പെൺകുട്ടികളുണ്ട്. ഞാൻ ഇപ്പൊ ആരോടും ഒന്നിനും ഇപ്പൊ ഞാൻ എന്താ എന്റെ ഒരു സിസ്റ്റം എന്നറിയോ, ഞാൻ തോറ്റു തുന്നം പാടി അങ്ങനെ വിശ്വസിക്കുകയാണ്. പക്ഷെ ബിന്ദു എന്നെ, ഞാൻ 8 കൊല്ലത്തിന് മുമ്പ് കാണുമ്പോ ഇങ്ങനെ ആയിരുന്നില്ല. അതെ, ഒരു പോരാട്ടം നടത്താനുള്ള ആളാണ്. ഞാൻ തോറ്റു, കാരണം നമ്മുടെ പ്രായം കൂടുവല്ലേ, പ്രായം കൂടും തോറും തളർന്നു പോകുന്നു. ഞാൻ എന്തിനാ എല്ലാരെയും ക്ലാരിഫൈ ചെയ്യാൻ നടക്കുന്നത്? ഇപ്പൊ സാറിന് ഞാൻ വരുമ്പോ ഞാൻ ബിന്ദു ആണ് എന്ന് തോന്നുന്നല്ലോ. അപ്പൊ അത് ഞാനൊരു ടെററിസ്റ്റിന്റെ അമ്മയാണ് എന്ന് പറഞ്ഞാൽ സാറ് സംബോധന ചെയ്യുമ്പം സാറിന് എങ്ങനെ എനിക്ക് തിരുത്താൻ പറ്റും? കൺസെപ്റ്റ് രണ്ട് രീതി. ഇപ്പൊ പൂക്കള്, ഒരു തോട്ടത്തിൽ പൂ ഉണ്ടാകുമ്പോ പൂ തീരുമാനിക്കുന്നില്ല ഞാൻ ഒരു ശവശരീരത്തിന്റെ പുറത്തു പോയി കിടക്കണോ അതോ ഒരു കല്യാണ പെണ്ണിന്റെ തലയിലോ കഴുത്തിലോ പോയി കിടക്കണോ എന്ന്. അത് കൊണ്ടുവെക്കുന്നവരാണ് ആ കൺസെപ്റ്റ് ഉണ്ടാക്കുന്നത്, ശരിയല്ലേ? അതുമാതിരി തന്നെയാണ് ഇത്. നിങ്ങൾ എങ്ങനെ എന്റെ കണ്ണി നിങ്ങളുടെ കണ്ണിൽ എന്നെ കാണുന്നോ ആയിക്കോ, ഞാൻ എന്താ ചെയ്യേണ്ടേ? നടന്നത് നടന്നു കഴിഞ്ഞു, പക്ഷെ എനിക്കൊരു സ്പേസ് ഈ ഭൂമിയിലുണ്ട്. ആ ജീവിതം എനിക്ക് ജീവിച്ച് തീർത്തേ പറ്റൂ, ഒളിച്ചോടാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ഭർത്താവ്, അയാൾ എന്റെ ഒപ്പമുണ്ട്. എന്തിനും അയാളെ ഒറ്റപ്പെടുത്താൻ വയ്യ. ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിലും പല ആളുകളും അയാളോട് വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാ ഈ സ്ത്രീ, നിങ്ങൾക്ക് ഇതെല്ലാം മതിയാക്കി ചെന്നൈക്ക് പോയിക്കൂടെയെന്ന്. അപ്പൊ എന്റെ ഹസ്ബൻഡ് ചോദിച്ച അതാണ്, നിന്റെ നാട്ടുകാർ ഉപകാരം ചെയ്യണ്ട, പക്ഷെ ഉപദ്രവിക്കാതിരുന്നൂടെ? ശരിയല്ലേ അയാൾ ചോദിക്കുന്നത്? തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ
അതുകൊണ്ടാണല്ലോ ഞാൻ അവരെ അറസ്റ്റ് ചെയ്യണോന്ന് പറഞ്ഞത്. ഞാൻ വീട്ടിൽ കൊണ്ടുവരാനല്ലോ പറഞ്ഞ. അവളെ അറസ്റ്റ് ചെയ്യണം. എവിടെ ഈ കാര്യങ്ങൾക്ക് കാരണക്കാരായവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ? എന്റെ മകൾ തെറ്റേ ചെയ്തിട്ടില്ല ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കൺസെപ്റ്റ് നിങ്ങൾ എങ്ങനെ കാണുന്നു അത് നിങ്ങളുടെ. വാട്ട് യു തിങ്ക് വാട്ട് യു ആർ. നിങ്ങൾ എന്തോ അതാണ് നിങ്ങൾ എന്നിൽ കാണുന്നത്. അല്ലെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഈ അന്വേഷണ ഏജൻസികൾ കണ്ടപ്പോഴേ ബിന്ദു വളരെ നല്ല രീതിയിൽ ഒരു പെരുമാറിയെന്നല്ലേ എന്നോട് പറഞ്ഞു. അപ്പം എന്തായിരുന്നു അവർ അന്വേഷിച്ചിരുന്നത് ബിന്ദുവിൽ നിന്ന്? കാരണം മകളിപ്പം വേറെ പേര് മാറ്റി, മതം മാറി, അവർ വേറെ രാജ്യത്തേക്ക് കടന്നു. അപ്പൊ അവിടെ പിടിക്കപ്പെട്ടു, എനിക്കൊന്ന് പിന്നീട് കീഴടങ്ങി ഒക്കെ പറഞ്ഞു. പിന്നീട് അവര് താലിബാൻ സർക്കാർ വന്നപ്പോ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവർക്ക് മോചനം കിട്ടിയെന്നും പറയുന്നു. ഇന്ത്യയിലേക്ക് വരാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സമ്മതിച്ചിട്ടില്ല. അത് എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ സംഭവം ഉണ്ടാകും. എനിക്ക് സംഭവിക്കുകയും വേണ്ടെന്നാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാ എന്റെ ഹസ്ബൻഡ് പറഞ്ഞ ഒരു കാര്യം, അവളെയും ജീവിക്കാൻ വിടൂല. അവളോ ജീവിത അവസാനം വരെ അവളെ ജയിലിൽ കിടന്ന് നരകിക്കുന്നത് ഞാൻ കാണണം. ഇന്നിപ്പോ എവിടെ ഇരിക്കുന്നോ എനിക്കറിയില്ല. എവിടെയോ ഒരിടത്ത് സന്തോഷമായിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഒരിടത്ത് തല ചായച്ച് ഉറങ്ങുന്നൊരു സമാധാനം എനിക്കുണ്ട്. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒന്നും അല്ലാതെ ഇരുന്നിട്ട് കൂടി എന്നെ കീറി വലിച്ചവര് ഒന്നുകിൽ അവളെ നേരിട്ട് ചെന്ന് കണ്ട് അവക്ക് വിഷം കൊടുത്ത് അവളെ കൊല്ലുക, ഞാൻ ആത്മഹത്യ ചെയ്യുക, ഇതല്ലാതെ ഓപ്ഷൻ ഇല്ല. ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച് അവർക്ക് ഒരുപാട് കാലം ജയിലിൽ കിടക്കണം. എന്താ അതുകൊണ്ടാണ് എനിക്ക് ഒരിടത്തോ ഇനി വരണ്ട, എനിക്ക് കാണുകയും വേണ്ട. എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നോട്ടെ, അവിടെ അവക്ക് മനസമാധാനം ദൈവം കൊടുക്കട്ടെ. ദൈവം എന്ന് പറഞ്ഞൊരാളുണ്ട്, എല്ലാത്തിനും അതീതമായ ഒരു ദൈവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇന്ന് ഒന്നുകിൽ അബ്നോർമലായ ഒരു സ്ത്രീയായി മാറിയേന്, അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പം ഞാൻ ഈ 3 വർഷം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ ആളാണ്, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ കഴിഞ്ഞ ആളാണ്. ഈ 3 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്തു വരുന്നു. ഞാൻ ഇപ്പോൾ എൻ്റെ ലൈഫ്, എൻ്റെ ഞാൻ ഇതുവരെയും കടമകൾക്ക് വേണ്ടി ജീവിച്ചു. ആദ്യത്തെ ഒരാൾ പോയി മക്കളെ വളർത്തി അവരെ പഠിപ്പിച്ച് ഒരിടത്ത് എത്തിച്ചതിന് ശേഷം അന്നും ഞാൻ തീരുമാനിച്ച കഥാ തിരക്കഥ ഇതായിരുന്നു, ആത്മഹത്യ ചെയ്യുക. കാരണം മക്കൾക്ക് ജോലിയായി സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പം എൻ്റെ ആവശ്യം അവിടെ ഇല്ല. പക്ഷേ എവിടെയോ ഇരുന്ന ഒരു കൂട്ടുകാരി, അവള് തായ്ലൻഡിൽ സൈക്കോളജിസ്റ്റാണ്, ആ പാർവതി എന്നാണ് പേര്, ആ ലേഡിയാണ് എന്നെ എന്റെ മക്കളോട് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒരു റീമാരേജ് ഉണ്ടാക്കിയത്. ആ ലേഡി വന്ന് എന്റെ മക്കളോട്, ആള് അയാളെക്കാളും 9 വയസ്സിന് മൂത്തതായിട്ടുള്ള ഒരു ലേഡി, അയാളുടെ കൂടെ ഉള്ള ഒരു കൊളീഗാണ്, അവരുമായിട്ട് കമ്പനിയായി അവരുടെ കൂടെ അങ്ങ് പോയി. പിന്നെ എപ്പോഴും 10 വർഷം എറണാകുളത്തായിരുന്നു ഞങ്ങൾ സെറ്റിൽ ചെയ്തത്. അതാണ് മോനും മോളും. ഓക്കേ. അപ്പോ അതിന് ശേഷം ഇല്ല. അപ്പൊ അതില് അയാൾ വിട്ടിട്ട് പോയി. പിന്നെ എപ്പോഴും അല്ല അതാ ഞാൻ പറയാൻ വന്നേ. അതായത് ലോകത്തിൽ എപ്പോഴും സ്ത്രീകൾക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടും. എങ്ങനെ? ഭർത്താവ് ഒളിച്ചോടി പോവുകയോ ഭർത്താവ് ആത്മഹത്യ ചെയ്ത മക്കൾ ആരുടെ തലയില്? അമ്മമാരുടെ തലയില്. ആരെങ്കിലും ഏതെങ്കിലും അച്ഛൻ വന്ന് എടുത്തിട്ട് പോവോ? പോവൂലല്ലോ. അപ്പൊ ഈ അമ്മ തന്നെയല്ലോ വളർത്തേണ്ടേ, അമ്മയ്ക്കാണല്ലോ അതിന്റെ തല വര. അത് മാത്രമേ എനിക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടി. പക്ഷേ എനിക്ക് അവരെ കളയാൻ പറ്റില്ല. നാട്ടുകാരനായിരുന്നു എന്റെ നാട്ടുകാരൻ തന്നെ, അറിയാവുന്ന ആളെ തന്നെ കള്ളം കഴിച്ചു. പിന്നെ തീർച്ചയായും പിന്നെ ആളിനോ അച്ഛനില്ല, അച്ഛനും ഇല്ല അമ്മയും ഇല്ല. കൊടുത്ത സ്നേഹം കുറഞ്ഞു പോയോ? അതും അറിയില്ല. പക്ഷേ ഞാൻ ഇന്ന് വരെ അയാളെ വെറുത്തിട്ടും ഇല്ല. അപ്പൊ എന്റെ അടുത്ത് സമ്പത്ത് എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡ് ചോദിക്കാറുണ്ട്, നിനക്ക് ഇത്രയും അയാള് ഉപദ്രവം ചെയ്തു തന്നിട്ട് പോയിട്ട് എങ്ങനെ അയാളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നത്? അവിടെയും ഈ 2 ഉണ്ണിയും ചിന്നും എന്ന് പറയുന്നത് അനിൽകുമാറിന്റെ മക്കളാണ്. നമുക്ക് ആ മനുഷ്യനെ വെറുക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ ഈ കുട്ടികളെ സ്നേഹിക്കാൻ പറ്റും? എനിക്ക് എല്ലാരെയും ബഹുമാനിക്കാനാണ് ഇഷ്ടം. എപ്പോഴെങ്കിലും ഈ പോയതിനു ശേഷം കണ്ടുമുട്ടിയോ? ഇല്ല. കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിച്ചു, ഒത്തിരി ഒത്തിരി ആഗ്രഹിച്ച് ഒത്തിരി. അതും ഒരു വലിയ വലിയ ഒരു കഥയാണ്. അതാ ആളിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ ആളിനെ ഞാൻ ഡിവോഴ്സ് ചെയ്യണം, ആളിന് ആ ലേഡിയെ വിട്ടിട്ട് വരാൻ പറ്റൂല. ഡിവോഴ്സ് ആയിട്ടില്ല, ഞങ്ങള് ഡിവോഴ്സ് ചെയ്തില്ല. ആള് മരിക്കുകയാണ് ചെയ്തത്, മരിച്ചു പോയല്ലേ. ഹാർട്ട് ഇല്ലാത്ത ആളിന് ഹാർട്ട് അറ്റാക്ക് വന്നു. ഹാർട്ട് ഉണ്ടെങ്കിൽ ഭാര്യയും മക്കളെയും കളഞ്ഞിട്ട് പോകും. തീർച്ചയായിട്ടും. അപ്പൊ ഞാന് മക്കളെ വളർത്തി. അതും കഴിഞ്ഞ് 2011 ആക്ച്വലി ഈ വിവാഹം നടക്കുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു
ബന്ധപ്പെടുത്തിയ മീൻസ് അവളാണ് ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാക്കിയത്, ഇങ്ങനെ അമ്മയ്ക്ക്. കാരണം ഞാൻ തീരുമാനിച്ച ഒരു കാര്യം അവൾക്ക് എങ്ങനെ അറിയാൻ കഴിഞ്ഞു എന്നറിയില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ആ ലേഡി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഒന്നുകിൽ ആന്റി ഡിപ്രഷനിൽ പോവും, അല്ലെങ്കിൽ ഈ ലേഡി വന്നിട്ട് സൂയിസൈഡ് ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ അമ്മയ്ക്ക് ഒരാള് തുണയുണ്ടാവുന്ന നല്ലതെന്ന് പറഞ്ഞു. കാരണം അച്ഛൻ്റെ സൈഡിലും അച്ഛൻ ഒറ്റ മകനാണ്, അച്ഛൻ 40-ാമത്തെ വയസ്സിൽ വയ്യാണ്ടാകുമ്പോഴാണ് അമ്മയെ കല്യാണം കഴിക്കണം. അമ്മയും അച്ഛനും തമ്മിൽ 16 വയസ്സിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് എൻ്റെ ബന്ധുക്കളുടെ സൈഡെന്ന് പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ബന്ധുക്കൾ മീൻസ് ആ ബന്ധുക്കൾ എന്ന് പറയുന്നത് അച്ഛൻ്റെ ശേഷാറിമാരാണ്, അല്ലാതെ അച്ഛന് ഡയറക്റ്റ് ആയിട്ട് സഹോദരൻ അച്ഛൻ ഒറ്റ മകനാണ്. അപ്പൊ അത് കാരണം എല്ലാവർക്കും എന്താ പ്രശ്നം, നമ്മൾ നല്ലൊരു ലെവലിൽ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ബന്ധുവാണത്, എൻ്റെ ബന്ധു എന്ന് പറയും. പക്ഷെ നമുക്കൊരു കഷ്ടം വന്നു കഴിഞ്ഞാൽ അയ്യോ അതിനെപ്പറ്റി പറയുന്നതേ അവർക്ക് ബുദ്ധിമുട്ടാണ്. താങ്കൾ പറഞ്ഞൊരു കാര്യം മനസ്സിലായി, അതായത് ഇപ്പൊ മകള് ഇങ്ങനെ ഒരാളെ പ്രണയിക്കാനും അയാളുടെ കൂടെ യാത്ര ചെയ്യാനും പിന്നെ ഒരിക്കലും ചെയ്തുകൂടാത്ത ഒരു സംഘടന ചെന്ന് ചേരാനും ഒക്കെ തീരുമാനിക്കുമ്പോഴും ഈ അമ്മയ്ക്ക് ഇതുമൂലം ഉണ്ടാകുന്ന വേദനകളും പീഡനങ്ങളും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തലും അവർ ആലോചിച്ചിട്ട് പോലും ഇല്ല. ആർക്കും ആലോചിക്കേണ്ട ആവശ്യമില്ല. അതെ, സുഖ സൗകര്യങ്ങൾ അവര് നോക്കുന്നു, അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യാൻ, ഞാൻ തന്നെ മനസ്സിലാക്കി ആ ഒരു സമയത്ത് ഒരു 6 മാസം ആരും എന്നോട് മിണ്ടിയിട്ടില്ല. അന്ന് ഞാൻ മനസ്സിലാക്കി നമ്മൾ തനിയെ ജനിക്കുമ്പോ തനിയെ വരുന്നു മരണവും. ബന്ധുക്കളോ അതോ ബന്ധുക്കള് അയൽക്കാര് ഫ്രണ്ട്സ് ആളുകൾ ഭയന്നിട്ടുണ്ടോ? താങ്കൾ ഇങ്ങനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനിൽ പോയി ചേർന്ന മകളുടെ അമ്മയോട് സംസാരിച്ചാൽ അവരെയും കൂടി ഇനി ആൾക്കാരെ സംശയിക്കും. അതുകൊണ്ട് ഇപ്പൊ ഞാനെന്ന് പറയണ അമ്മയെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ വാ കൊണ്ട് എന്നെ കൊല്ലണോന്നാണോ, അതോ എന്നെ അപമാനപ്പെടുത്തി കൊല്ലണോന്നാണോ, അതോ അതാ ഞാൻ ചോദിക്കണേ. അവര് സംസാരിക്കാതിരിക്കുന്നതിന്റെ കാരണം അവർക്ക് എന്റെ അടുത്ത് തേടാലോ എന്താ സംഭവിച്ചതെന്ന്. അപ്പൊ എന്നെ ഒറ്റപ്പെടുത്തും തോറും ഞാൻ അനുഭവിക്കുന്ന മാനസിക പീഡനം അവര് മൂലം അല്ലേ എനിക്ക് വരുന്നത്, അല്ലാതെ പുറത്തുനിന്നുള്ള ഒരു ഇത് വഴിയല്ലോ. അപ്പൊ ഉണ്ട് അറിയില്ല അറിയില്ല എനിക്ക് തോന്നുന്നു നിങ്ങൾ നിയമപരമായിട്ട് പോരാടിയോ? തീർച്ചയായിട്ടും. അപ്പൊ എല്ലാ ഭാഗവും ക്ലോസ് ആയി, അതെല്ലാം ക്ലോസ് ആയോ? ആദ്യം എല്ലാം കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് ഇന്ത്യയിലേക്ക് മടങ്ങി വരരുത്, വരരുത്. ഒരിക്കൽ നിങ്ങൾ ഫൈറ്റ് ചെയ്ത് അവരെ മടക്കി കൊണ്ട് വരണം. അതെന്തിനായിരുന്നു എപ്പോഴും നമ്മൾ ഒരു ഞാനെന്ന് പറയുന്ന ആള് പണ്ടത്തെ മാതിരി സിനിമകൾ അതിലുള്ള കഥകൾ ഇതൊക്കെ ഉൾക്കൊണ്ട് നടക്കുന്ന, അന്നൊന്നും ഞങ്ങൾക്ക് ഇത്രയും മൊബൈൽ ഇല്ല. അപ്പം ഞങ്ങൾ കൂടുതലും സിനിമ പ്രേംനസീർ അല്ലെങ്കിൽ ജോസ് റഹ്മാൻ ഇങ്ങനെയുള്ള ഒരു സിനിമകളിൽ നമ്മൾ മുഴുകി നടക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ചാൽ എൻ്റെ മകളെ കൊണ്ടുവന്ന് നിർത്തുന്നു, ഈ എൻ്റെ മകൾക്ക് ഈ കാര്യങ്ങൾ ചെയ്ത ആളുകളെ നിയമത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ പറ്റും. ഒന്നും നടന്നില്ല. അല്ല മാത്രമല്ല, താങ്കൾ അങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ? കാര്യം ഇത്തരം ഒരു സംഘടനയിൽ പോയി അംഗമാകുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വേറെ രീതിയിൽ പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ തന്നെ യുദ്ധം ചെയ്യാൻ തീരുമാനിക്കുകയൊക്കെ ചെയ്ത ഒരു സംഘടനയുടെ പാർട്ടാകുമ്പോൾ അത് അങ്ങനെ വന്ന് നിന്ന് നിയമത്തിന്റെ പഴുതുകളെല്ലാം അടച്ച് നമുക്ക് സ്വന്തമാക്കി നിർത്തി ഇവരെ ഇതിലേക്ക് നയിച്ച ആൾക്കാരെ പിടിക്കാം. അവിടെയും അവിടെയും തെറ്റാണ്. ഈ നയിച്ച ആൾക്കാർ ഇപ്പോഴും സൈലന്റ് ആയിട്ട് ഇവിടെ ഇല്ലേ, അവരെ പിടിക്കണ്ടെന്നാണ് അപ്പ പറയുന്നത്? അല്ല പിടിക്കണം, ഞാൻ പറഞ്ഞറിയോ അങ്ങനെ അങ്ങനെ ഇവരെ നമുക്ക് വെളിയിൽ നിർത്തി അങ്ങനെ ചെയ്യാൻ ഒരു നിയമം അനുവദിക്കൂ? അതൊന്നും എനിക്കറിയില്ല. ഞാനെന്നാ പൊട്ട ബുദ്ധിയില് ഞാനെന്നാ നിഷ്കളങ്കയായ ഒരു അല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോ നിങ്ങളുടെ മകളെ ഇങ്ങനെ ഇതുപോലെ ഒരു ഒരു ഭീകര സംഘടനയിലേക്ക് കൊണ്ട് എത്തിച്ച ആളുകളെ നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ എക്സ്പോസ് ചെയ്തോ? പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ടോ? അത് അന്വേഷണ ഏജൻസികൾ. കാരണം ഇപ്പൊ എനിക്ക് മനസ്സിലായ ഒരേ കാര്യം എന്താന്ന് വെച്ചാൽ മണി പവർ, മണി പവർ ആണ്. ആ മണി പവർ ഉള്ളിടത്തോളം കാലം സാധാ ആൾക്കാർക്ക് സൈലന്റ് ആയിട്ട് മറ്റുള്ളവരുടെ ചീത്തയും കേട്ട് കല്ലറിയും വാമൊഴി കൊണ്ടുള്ള ഇതും കൊണ്ട് മിണ്ടാതിരിക്കാനേ പറ്റുള്ളൂ. അതെ ഞാൻ അറിഞ്ഞു. അതിനുശേഷം എനിക്ക് ഒന്നും ഇനി പറയാനില്ല. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ വാക്യം, ഞാൻ തോറ്റ് തുന്നം പാടി. ഇനി എന്താ വേണ്ടേ? പരാജയപ്പെട്ടു. അത് ശരിയായിരിക്കാം. കാരണം എന്താന്ന് വെച്ചാൽ ഡിറ്റർമിൻഡ് ആയിരിക്കുന്നു. ഒരു സമയത്ത് ഞാൻ 8 കൊല്ലത്തിന് മുമ്പ് കാണുമ്പോ താങ്കൾ ഈ മകള് പോയ വേദനയിലായിരുന്നു. അതുപോലെ ഇപ്പൊ സജാ എന്ന് പറഞ്ഞ യുവാവായിട്ടൊക്കെ 8-ാം ക്ലാസ്സിലൊക്കെ രോഗിയാകുമ്പോഴേ നിയന്ത്രിക്കാൻ പറ്റാത്തുള്ള ഒരു വേദന താങ്കൾ പങ്കിട്ടു. ഇനി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ താങ്കൾ അങ്ങനെയൊക്കെ സങ്കടപ്പെട്ട ഒരു അമ്മയായിരുന്നു. ഇപ്പോഴും ആണ്. ഇത് പറയട്ടെ, അതായത് ഒരു വാള് ഇപ്പോഴും എന്റെ തലയ്ക്ക് മുകളിലുണ്ട്. എന്താണ് ആ വാള്? ഈ വന്ന അപകടമായ എന്റെ മകളുടെ സിറ്റുവേഷൻ,
അതെന്റെ മരണം വരെ. രണ്ട് മക്കളുണ്ടല്ലോ, വേറൊരു ആള് വന്നിട്ട് മകനല്ലേ, മകൻ ആർമിയിൽ ഈ അന്വേഷണം നടക്കുന്ന സമയത്തൊക്കെ മകന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നല്ലേ. തീർച്ചയായിട്ടും സ്ട്രോങ് സപ്പോർട്ടായി നിൽക്കുന്നുണ്ടല്ലോ അമ്മയ്ക്ക്. സപ്പോർട്ട് എന്നുള്ളതിനേക്കാളും നമുക്ക് ഞങ്ങളെന്ന അമ്മയ്ക്കോ മകനോ ഞങ്ങളുടെ കുടുംബത്തിനോ ഈ സംഘടനയായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾ എന്തിനാണ് ആർമി ജോലി ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ്? അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ആറ്റുകാല് പോലെയുള്ള ഒരു സ്ഥലത്ത് വേരുകളുള്ള ഒരു സ്ത്രീ, താങ്കളെ പോലെ സ്ത്രീ, ഇങ്ങനെ ഒരു ഭീകര സംഘടനയിലേക്ക് മകൾ പോയതിന്റെ ഒരു താമര നൂല്. അപ്പൊ ഇതായിരിക്കും ആൾക്കാർക്ക് ഈ വിചിത്രമായിട്ടുള്ള വൈരുദ്ധ്യമായിട്ട് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂവിനെ എങ്ങനെ ഉപയോഗിക്കണം? ശവശരീരത്തിലും അതേ പൂവല്ലേ ഇടുന്നേ, കല്യാണത്തിനും അതല്ലേ ഉപയോഗിക്കുന്നേ. കൺസെപ്റ്റ് കൊണ്ടുപോകുന്ന ആളിന്റെയും കൊണ്ടിടുന്ന ആളിന്റെയും കൺസെപ്റ്റ് അത്രേ ചെയ്യാൻ പറ്റൂ. ഇപ്പം ഞാൻ അവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരാളാണ്, ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ നാട്ടുകാർക്കും സ്ട്രോങ് ആയിട്ട് എൻ്റെ അടുത്ത് പറയാമായിരുന്നല്ലോ ഇതല്ല ഇവിടെ സംഭവിക്കേണ്ടിയെന്ന് പറഞ്ഞവരും ഉണ്ട്. എല്ലാവരും ഒറ്റപ്പെടുത്തി എന്ന് പറയാൻ പറ്റൂല. എനിക്ക് വേണ്ടി ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്ന ഒത്തിരി പേരുണ്ട്, അത് ഒരു സൈഡിൽ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയാറുണ്ട് നമുക്ക് 5 വിരൽ 5 സൈസിലാണ്. എന്തുകൊണ്ടെന്നറിയോ? എന്നാലേ ഒരു ഒബ്ജക്റ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റൂ. അപ്പം ലോകത്ത് പലവിധ ജനങ്ങളുണ്ട്, എല്ലാരെയും പ്രീതിപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒരു അമ്മ എന്നുള്ളതല്ലേ ഞാൻ ചോദിക്കണേ. ഇപ്പൊ ഈ സജാദിനെ നിമിഷം കണ്ടുമുട്ടിയപ്പോ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ അല്ലെ, വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ ഒരു പ്രണയബന്ധത്തിൽ പെട്ടു. ഈ സജാദുമായിട്ടൊരു കല്യാണത്തിന് അന്ന് പോസിബിലിറ്റി ഇല്ലായിരുന്നു അവർക്ക്. ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം കുട്ടികളെ വളർത്തുന്നത് ഇപ്പൊ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം കുട്ടികളെ സ്കൂളിൽ പോയവർ സർവതന്ത്ര സ്വതന്ത്രരാണ്, കോളേജിൽ പോകുമ്പോൾ അതിലും സ്വതന്ത്രരാണ്. പിന്നെ അവർ വഴിയിൽ നിറങ്ങി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ള അവരുടെ തലയിലെഴുത്താണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് അങ്ങനെ അമ്മയ്ക്കും അച്ഛനും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അവിടെ എനിക്കൊരു തിരുത്തുണ്ട്. ഈ ലോകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്താണ്? സിം കാർഡ്. ആ സിസ്റ്റം ആരാ കൊണ്ടുവന്നേ? ഇന്ന് ഒരു ഒരാളിന്റെ കയ്യിൽ എത്ര സിം കാർഡുണ്ട്? ഇതേ സിം കാർഡ് തന്നെയല്ലേ ഈ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന, പണ്ട് ബാലരമ വാങ്ങിക്കൊടുക്കും അല്ലെങ്കിൽ മിക്കി മൗസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് പിള്ളേർ തൃപ്തിപ്പെടുന്നത്. ഇന്ന് സ്വന്തം അമ്മമാർ ജനിച്ച് വീണ ഒരു 6 മാസമാകുമ്പോൾ ആ കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന എന്ത് വെച്ചിട്ടാണ്? മുൻപിൽ മൊബൈലില് കാർട്ടൂൺ കാണിച്ചിട്ടാണ്. അപ്പോൾ എവിടെയാണ് സിസ്റ്റം നശിച്ചു തുടങ്ങിയിരിക്കുന്നത്? ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം എവിടെ നിന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്? ഇപ്പം ഞാനും സാറുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ നമുക്കൊരു ചിപ്പ് വേണം അല്ലേ? ഈ ചിപ്പിൽ നിന്നല്ലേ ഈ ഒരു മാറ്റത്തിലേക്ക് ഇന്നത്തെ യുവജനങ്ങൾ വരാനും ഒരു കാരണം? അതെന്തുകൊണ്ട് ആരും ചിന്തിക്കുന്നില്ല? ഇപ്പം നമ്മുടെ മക്കള് അവരുടെ കയ്യിൽ എത്ര സിം കാർഡുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ കൊടുത്ത ഫോണിലായിരിക്കും, നമ്മൾ കൊടുക്കുന്ന സിം കാർഡായിരിക്കും. എത്രയോ പേര് ഇതിനിടയ്ക്ക് ഒരു ടോക്ക് ഷോ, ഒരു ഒരു കുടുംബത്തിൻ്റെ ഒരു ടോക്കിന് എന്നെ വിളിച്ചിരുന്നു. ആ വിളിച്ച സമയത്ത് ഞാൻ അവിടുത്തെ അമ്മമാരോട് പറഞ്ഞ ഒറ്റ കാര്യം, ഞാൻ പറഞ്ഞു നിങ്ങളുടെ മക്കളില്ലാത്തപ്പോൾ ഒന്ന് ആ ഫോണൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്, എന്താ അതിൻ്റെ സംഭവം. അതിൻ്റെ അകത്ത് 2 പേര് മറ്റൊരാളുമായിട്ട് പ്രണയത്തിലായിരുന്നു. അതിൽ ഒരാൾ ഒളിച്ചോടി പോകാനായിട്ട് ഇരിക്കുമായിരുന്നു. ആ ആളിൻ്റെ അവിടെ നിന്ന് ആ പിതാവിൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറയണം, ബിന്ദു താങ്ക്സ്, ബിന്ദു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കാരണം ആ പെൺകുട്ടി പോകുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഇത്രയേ ഉള്ളൂ സിമ്പിൾ. നമ്മൾ ഏതൊക്കെ ലോജിക്കുകളിൽ നിന്ന് മക്കളുടെ റൂം ചെക്ക് ചെയ്യാറില്ല. കൊടുത്തിട്ടുണ്ട് ഈ സ്വകാര്യത അവർക്ക് യൂസ് ആകും. കോവിഡ് കാലത്ത് ഈ ഓൺലൈൻ പഠനം ഒരു യാഥാർത്ഥ്യമായല്ലോ. ആ യാഥാർത്ഥ്യമുള്ള സമയത്ത് ഈ നമ്മളിപ്പോ പോർണോ സൈറ്റുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളും ഒക്കെ തന്നെ ബ്ലോക്ക് ചെയ്യാതെ തന്നെ ഈ സ്മാർട്ട് ഫോൺ വാങ്ങിച്ച് കുട്ടികൾ കൊടുത്തു. കുട്ടികള് മുറി അടച്ച് പഠിക്കുകയാണെന്നാണ് അവർ അവിടെ ഒരു ഐലൻഡ് ആയി ഇവര്. എല്ലാ വീടുകളിലും സംഭവിച്ചു അല്ല, ഇത് എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പൊ നമ്മൾ എവിടെ ഒരു ഫിലിം കാണുമ്പോ എഴുതി കാണിക്കുന്ന എന്താ, സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. ശരിയാണ്, സ്മോക്കിംഗ് ഇഞ്ചൂറിയസ്. എന്തുകൊണ്ട് ഈ പുക വലിക്കുന്ന ഈ പൊരുൾ ഉണ്ടാക്കുന്ന ഫാക്ടറി മൂടുന്നില്ല? അത് മൂടിയിരുന്നെങ്കിൽ ഈ ഒരു ക്യാപ്ഷൻ കാണിക്കേണ്ട ആവശ്യം. അപ്പൊ നമുക്ക് വരുമാനത്തിന് അത് വയ്ക്കുകയും ജനങ്ങളെ പറ്റിക്കാൻ എഴുതി കാണിക്കുക. ഇവിടെ നിയമങ്ങൾ എന്ന് പറയുന്ന ബോർഡുകളിലേ ഉള്ളൂ. ഈ ഒരു ഒരു പ്രതിഭാസം ഒരുപക്ഷെ താങ്കൾ ദേശീയ തലത്തിലൊക്കെ ചർച്ചയപ്പെട്ട അമ്മയാണ്. അപ്പൊ ഒരുപക്ഷെ ഇന്റർനാഷണൽ ബി ബി സി പോലുള്ള സ്ഥാപനങ്ങളിൽ പോലും ഇതൊക്കെ വാർത്തയായി വന്നിട്ടുണ്ട്. അറിയാലോ ഇതൊക്കെ എന്ന് വെച്ചാൽ വളരെ ലോക ശ്രദ്ധ. ഇപ്പൊ ടെററിസം എന്ന് വെച്ചാൽ ഇന്റർനാഷണലി ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പൊ താങ്കളുടെ ഒരു സൈഡായിരിക്കും പലപ്പോഴും പ്രൊജക്ട് ചെയ്ത്, ഓൺലൈനിലൊക്കെ പ്രൊജക്ട് ചെയ്ത്, അതുകൊണ്ട് എനിക്ക് താങ്കളുടെ ഭീകരവാദിയെ സപ്പോർട്ട് ചെയ്യുന്ന ആള് എന്നുള്ള രീതിയിലുള്ള ഒരു അങ്ങനെ ഒരു അമ്മ അതൊക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞതിന്റെ മറ്റേ തലമാണ്. കാരണം ഇങ്ങനെ ഒരു മകളുണ്ടായി, അവള് പഠിക്കാൻ പോയി, അവള് പഠിക്കാൻ പോയപ്പോ ഒരാളുമായിട്ട് ബന്ധത്തിലായി, അതൊന്നും നമ്മൾ അറിയുന്നില്ല. അവള് മതം മാറുന്നു, അവള് ISI ചേരുന്നു, അവള് വിദേശത്തേക്ക് കടക്കുന്നു,
അത് കഴിഞ്ഞ് അവർ ജയിലിലാകുന്നു, അവർ കിടങ്ങുന്നു, ജയിലിലായി, അവർ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നു, പിന്നെ എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പൊ ഇതാണ് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ ഐ എസ് ഭീകരർ എന്ന് പറയുന്നത് ലോകത്തിന്റെ മേൽ തെട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ താങ്കൾ നാഷണലി ശ്രദ്ധിക്കപ്പെട്ടു, അതാണ് ഉണ്ടായത്. അതുകൊണ്ടല്ല ശ്രദ്ധിക്കപ്പെട്ട. അവിടെ എനിക്കൊരു തിരുത്തുണ്ട്. ആ പോയ മകളെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു അമ്മ എന്നുള്ള നിലയിലാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ഞാൻ ടെററിസത്തിനെ ഒരിക്കലും അനുകൂലിച്ചിട്ടില്ല. താങ്കൾ ഒരുപക്ഷേ അങ്ങനെ ഒരു പോരാട്ടം നടത്തിയില്ലായിരുന്നെങ്കിലും ഒരുപക്ഷേ ഇങ്ങനെ ആൾക്കാർ പറയില്ലേ? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യ ആണോ ഹിന്ദുസ്ഥാൻ ടൈംസ് ആണോ എന്നറിയില്ല, 158 പേരെ ഒരു കോമ്പിംഗ് സിസ്റ്റം വഴി ഈ പറയുന്ന ഏജൻസികള് മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും ഉള്ള കുട്ടികളെ തിരിച്ചു പിടിച്ചു ഐ എസിലേക്ക് പോകാനിരുന്നവരെ. ഈ കഥകളൊന്നും ആരും പറയൂല. കാരണം എന്താ വെച്ചാൽ അത് ആ അമ്മയുടെ വായുട്ടലക്കൽ കാരണം ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഈ പറഞ്ഞ മെഡിക്കൽ കോളേജുകളിലും ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ടോ എന്ന് സൂക്ഷ്മ പരിശോധനയിൽ 157 പേരാണെന്നാണ് തോന്നുന്നത്, കണക്ക് വ്യത്യാസം കാണുമായിരിക്കാം, കണ്ടുപിടിക്കുകയും 138 പേരെ മാതാപിതാക്കന്മാരുടെ കൗൺസിലിംഗ് കൂടെ വച്ച് അവരെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പം ആ 138 അമ്മമാരുടെ പ്രാർത്ഥന ഈ ലോകം മുഴുവൻ എന്നെ ചവിട്ടിയാലും ആ അമ്മമാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതറിഞ്ഞൂടാ അല്ലേ ആർക്കും ജനത്തിന്? കാരണം ആ കാര്യം ഇന്ന് വരെയും ഒരു വാർത്തയിലോ ഒരു മീഡിയയിലോ ഹൈലൈറ്റഡ് ആയി. ടൈംസ് ഓഫ് ഇന്ത്യയിൽ എനിക്ക് ആ ഒരു ഓഫീസർ വഴിയാണ് ഞാൻ അറിയാനിടയായത്. അങ്ങനെ ഒരു ക്ലിപ്പിംഗ് ആണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നത് മറ്റാരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതെന്തേ വരാത്തേ? അതൊരു വലിയ ഇഷ്യൂ അല്ലേ? ഞാൻ ഒരു കാര്യം ചോട്ടെ, ഈ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന തമിഴ്നാട് സ്വദേശി അദ്ദേഹം കേരളത്തിൽ ജോലി ചെയ്ത ആളാണോ? അല്ല അല്ല, ആള് ലണ്ടൻ സെറ്റിൽഡ് ആയിരുന്നു. ആളിന്റെ വൈഫ്, അച്ഛൻ, അമ്മ, മകൻ ഒരുമിച്ച് കാർ ആക്സിഡന്റിൽ മരിച്ചതായിരുന്നു. അനാഥനാണ്. അനാഥനാണ്. അങ്ങനെ എനിക്കറിയില്ല, അനാഥന്മാര് മാത്രമാണെന്ന് തോന്നുന്നു എനിക്ക് വരുന്നത്. കാരണം നമുക്ക് നമ്മളെ നോക്കാൻ. രണ്ടാമത്തെ അനാഥൻ വളരെ ഭേദമാണല്ലോ. കാരണം സാധാരണ ഇപ്പൊ ഈ മകളുടെ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമ്പോഴേ എന്തിനാ റിസ്ക് എടുക്കുന്ന സ്ഥലം വിടേണ്ടതാണല്ലോ. തീർച്ചയായിട്ടും അവിടെ ഇപ്പൊ ഞാനൊരു മലയാളിയാണ്, ജനിച്ചതും മലയാളിയായിട്ടാണ്. പക്ഷെ ഒരു തമിഴന്റെ ബഹുമാനം ഉണ്ടല്ലോ, അതൊന്ന് അറിയണം. കാരണം ആ മനുഷ്യൻ ഇന്ന് ഞാൻ ഇവിടെ വന്ന് ഈ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കാൻ കഴിയുന്നെങ്കിൽ ആ മനുഷ്യൻ അനുവാദം തന്നിട്ടാണ്. ഇല്ലെങ്കിൽ ഞാനെന്ന സ്ത്രീ ഒറ്റയ്ക്ക് എവിടെ പോകുന്നെന്ന് നോക്കാൻ എത്രയോ കണ്ണുകൾ കാണണം. പക്ഷെ അയാൾക്ക് വിശ്വാസമുണ്ട്. എൻ്റെ ഭാര്യ എവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, അവക്ക് എന്താണ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത് ആദ്യമായിട്ട് ഞാൻ ഓപ്പൺ ആയിട്ട് മീഡിയയിലേക്ക് വന്നത് സാറിൻ്റെ തന്നെ ഒരു ഷോ വഴി. ഇന്ന് എൻ്റെ ഒരു റീബേർത്ത് ആണ്. അതായത് ഞാനെന്ന ബിന്ദു സമ്പത്ത് ഇവിടെ മുതൽ ജനിക്കുകയാണ്. അപ്പൊ ഞാൻ ഇനി എനിക്ക് പഴയ കടമകൾ, കഥകൾ, അങ്ങനെ സംഭവിച്ച ഇങ്ങനെ എനിക്ക് ഒന്നും അറിയണ്ട. എനിക്ക് ഈ ഭൂമിയിൽ ഒരു സ്പേസ് ഉണ്ട്, ദൈവം അനുവദിച്ചേക്കുന്ന ഒരു സ്പേസ്. ആ ആയുസ് തീരുന്നവരെ എനിക്കിവിടെ ജീവിച്ചേ പറ്റൂ. ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മിണ്ടുക, ഇഷ്ടമല്ലെങ്കിൽ തിരിഞ്ഞു പോവുക. തങ്ങളുടെ മകന്റെ പേരെന്താണ്? നിഖിൽ. നിഖിലും നിമിഷി അല്ലേ? അപ്പൊ ഈ രണ്ട് കുട്ടികളെ വളർത്താൻ അന്ന് സാമ്പത്തികമായിട്ടൊക്കെ ഓക്കെ ആയിരുന്നു? അല്ല, ഒത്തിരി ബുദ്ധിമുട്ടി, ഒരുപാട് ബുദ്ധിമുട്ടി. അവരെ പഠിപ്പിച്ചു വളർത്താൻ അഭിമാനമാണോ ദുരഭിമാനമെന്നോ അറിയില്ല. ഭർത്താവ് ഉപേക്ഷിക്കുന്ന ആ മക്കളെ മറ്റൊരാളുടെ കീഴിൽ അവരുടെ മുമ്പിൽ കൈനീട്ടാൻ സമ്മതിക്കാതിരിക്കാൻ വേണ്ടി, കൈനീട്ടി ജീവിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പാടുപെട്ടു. അന്ന് ഈ തൊഴിൽ എന്നെ സഹായിച്ചു. എനിക്ക് അതിഭയങ്കര ഒരു കസ്റ്റമേഴ്സിന്റെ ഒരു ഇതോ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അന്നും വീട്ടുകാരെക്കാളും കൂടുതൽ ഉണ്ട്. അതൊക്കെയാണ്. പിന്നെ അച്ഛനും എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് വസ്തുക്കളായിട്ടും. അച്ഛൻ അതിഭയങ്കര ഒരു ലാൻഡ് ലോർഡ് ആയിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചു, അതെ ഉണ്ട്. എന്റെ എനിക്ക് തന്നിട്ടുണ്ട്. എന്റെ എനിക്കൊരു അനിയത്തി ഉണ്ട്, അനിയത്തിക്കും ഉണ്ട്. നിങ്ങൾ രണ്ടു മക്കളായിരുന്നു? രണ്ടു മക്കൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് കൂടെ ആരൊക്കെ വന്നിരിക്കുന്നു മത്സരത്തിലേക്ക്? ഇനി ഒന്ന് വരാം നമുക്ക്. എന്റെ ക്ലാസ്മേറ്റ്. എവിടെയാണ് നിങ്ങൾ ഒന്നിച്ച് പഠിച്ചത്? ഓൾ സെയിന്റ്സ് കോളേജ്. ഏത് കോഴ്സിനായിരുന്നു? പ്രീ ഡിഗ്രി അല്ലേ. എന്താ പേര്? ജാസ്മിൻ. ജാസ്മിൻ എവിടെയാ? തിരുവനന്തപുരത്താണോ? വീട് എവിടെയാ? ഞാൻ ഇപ്പൊ താമസിക്കുന്നത് എറണാകുളത്താണ്. ബേസിക്കലി ഫ്രം ട്രിവാൻഡ്രം. നിങ്ങൾ രണ്ടു വർഷം ഒന്നിച്ചുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. താങ്കളോ? ഞാൻ മാമിന്റെ ഡ്രൈവറാണ്. എന്താ പേര്? അർജുൻ. വലിയ ശക്തരായാണല്ലോ കൂടെ കൊണ്ട് നടക്കുന്നത്. ഒന്ന് ജാസ്മിനും ഒന്ന്
അർജുനും. എന്തായാലും നന്നായി. അപ്പൊ ഇത് ഇതിപ്പോ താങ്കൾക്ക് ഈ മത്സരത്തിന്റെ സ്വഭാവം ഞാൻ പറയാം. 10 ചോദ്യങ്ങൾ വഴി 1 കോടിയിലെത്താം, 20 ചോദ്യങ്ങൾ വഴിയും 1 കോടിയിലെത്താം. 10 ചോദ്യങ്ങൾ ഓർ 20 ചോദ്യങ്ങൾ, 20 ചോദ്യങ്ങൾ വഴി നമ്മൾ 1 കോടിയിലേക്ക് എത്തുന്നു. അപ്പൊ നമുക്ക് മത്സരം തുടങ്ങാം. കുട്ടേട്ടാ, ബിന്ദു സമ്പത്ത്. അതെ അതെ, നമസ്കാരം. നമസ്കാരം. താങ്കൾക്ക് കുട്ടിക്കാലത്ത് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് 10 കാക്കകളെ കാണണം എന്ന് കുട്ടിട്ടൻ മനസ്സിലാക്കുന്നു, അതെന്തിനായിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു നിർബന്ധം? എന്താന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് ഹോളിഞ്ചേഴ്സ് ആണ്. അപ്പൊ ഞങ്ങള് കൊറേ ഫ്രണ്ട്സ് വിചാരിച്ചു വെച്ചേക്കുന്നത് 10 ബലിക്കാക്കയെ കണ്ടു കഴിഞ്ഞാ പരീക്ഷയ്ക്ക് പഠിച്ചില്ലെങ്കിലും ജയിക്കും. അപ്പൊ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാറാകുമ്പം പോയി എണ്ണും. 10 എണ്ണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഓട്ടമാണ്, കാരണം 11 കണ്ടുപോയാൽ പരീക്ഷയിൽ ജയിക്കൂലല്ലോ. അങ്ങനെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇങ്ങനെയുള്ള കൊറേ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ അമിത വിശ്വാസിയാണ്. രക്ഷപ്പെടുത്തി വന്നിട്ട് അതൊന്നും അറിയില്ല. ഓക്കെ, നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോണിറ്റർ. ഏത് നഗരത്തിന്റെ പേരിൽ നിന്നാണ് 20635 എന്ന നമ്പറുള്ള അനന്തപുരി എക്സ്പ്രസ് ട്രെയിന് ആ പേര് ലഭിച്ചത്? 4 ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എ ചെന്നൈ, ഓപ്ഷൻ ബി മധുരൈ, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി കൊല്ലം. സി തന്നെ ആയിരിക്കാനാണ് സാർ. തിരുവനന്തപുരം ആയിരിക്കോ? ഉറപ്പായിരിക്കോ? അത് ആ തിരുവനന്തപുരത്തിന്റെ മടിത്തട്ടിൽ വളർന്ന ഒരു ലേഡിയല്ലേ. ഓക്കെ, കൂട്ടിയേക്കട്ടോ ഞാൻ. ഓപ്ഷൻ സി തിരുവനന്തപുരം. അപ്പൊ ഈ അനന്തപുരം അല്ലെന്നുണ്ടെങ്കിൽ കൂട്ടിയാൻ. ശരി, ആദ്യത്തെ ചോദ്യത്തിന് തന്നെ 8 കൊല്ലങ്ങൾക്ക് ശേഷം ഔട്ടായി എന്നുള്ളത് അവസ്ഥ വരും. ശരി, കുഴപ്പമില്ലല്ലേ. റെഡി? ഓക്കെ, ഓപ്ഷൻ സി തിരുവനന്തപുരം. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇനി നമ്മൾ 20,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 20,000. മോണിറ്റർ, ഇനി പറയുന്നവയിൽ എന്താണ് അടുപ്പുവെട്ട് എന്ന ചടങ്ങോടെ ആരംഭിക്കുന്നത്? ഓപ്ഷൻ എ തൃശൂർ പൂരം, ഓപ്ഷൻ ബി കഥകളി, ഓപ്ഷൻ സി സംസ്ഥാന സ്കൂൾ കലോത്സവം, ഓപ്ഷൻ ഡി ആറ്റുകാൽ പൊങ്കാല. ഉറപ്പാണോ? ആറ്റുകാലിൽ പൊങ്കാല ഇട്ട അനുഭവത്തിൽ പിന്നെ ഇതെല്ലാം വേറെ എന്താ പറയാലേ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എന്താ ഈ അടുപ്പുവെട്ട്? അടുപ്പുവെട്ടെന്ന് വെച്ചാൽ പൊങ്കാലയ്ക്ക് നമ്മൾ അതിന് മുന്നേ ചെയ്യുന്ന ചടങ്ങുകളാണ്. അടുപ്പ് കൂട്ടുന്ന ചടങ്ങാണോ? അടുപ്പ് കൂട്ടുന്നത്. ഓക്കെ, അപ്പൊ ആറ്റുകാൽ പൊങ്കാല ഇട്ടോ? ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഞാൻ ഒരു കാര്യങ്ങളും ഒരു ആഘോഷത്തിനും പോകാറില്ല. ഓപ്ഷൻ ഡി ആറ്റുകാൽ പൊങ്കാല. താങ്കൾ പറഞ്ഞ ഉത്തരം റെഡിയാണ്. താങ്കൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അതായത് ഈ മകൾ തെറ്റുകാരിയാണ്, പക്ഷേ മകളെ തെറ്റിലേക്ക് നയിച്ച ആളുകൾ ഇപ്പോഴും രക്ഷപ്പെട്ട് നിൽക്കുന്നു എന്ന്. അപ്പോൾ അത് ഒരു ഒരു യാഥാർത്ഥ്യ ബോധമുള്ള ഒരു കണ്ടെത്തലാണ്, ശരിക്കും ഞാൻ അത് അംഗീകരിക്കുന്നു. അപ്പോൾ എന്നാൽ അവർക്ക് ഒന്നും സംഭവിക്കുന്നില്ല, അത് പണത്തിന്റെ പവർ മാത്രമാണ്. മണി പവർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ പവറും നമ്മുടെ ഒപ്പം വരും. അല്ലെ, എന്റെ സംശയം അറിയോ, ഇപ്പൊ രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന ഒരാളിന് മണി പവർ കൊണ്ട് എത്ര കാലം പിടിച്ചേക്കാൻ പറ്റും? അറിയില്ല, എന്റെ തലവര മാറുന്ന ഒരു ദിവസം വരുവായിരിക്കും, അന്ന് ഈ വക കാര്യങ്ങൾ പുറത്തു വരുവായിരിക്കാം. അറിയില്ല. ഈ ആളുകളെയൊക്കെ താങ്കൾക്ക് അറിയാമോ? അറിയാം. താങ്കൾ അവരുടെ പേര് പറഞ്ഞിട്ടുണ്ട് പുറത്തല്ലേ? പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഈ താങ്കളെ കാണാൻ വന്ന അന്വേഷണ ഏജൻസിയോടും പറഞ്ഞു? പറഞ്ഞിട്ടുണ്ട്. IB ആയിരുന്നു താങ്കളെ കാണാൻ വന്നു? അല്ല, എല്ലാരും വന്നിട്ടുണ്ട്. റോ വന്നിട്ടുണ്ട്, NIA വന്നിട്ടുണ്ട്. അവരോടൊക്കെ പറഞ്ഞു? തീർച്ചയായും. പക്ഷെ അവരെപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞു അവരെ കുറിച്ചും ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്? അവര് പറഞ്ഞ കൊറേ കാര്യങ്ങൾ നമ്മളൊന്നും അത് പറയേണ്ട കാര്യമില്ല. അപ്പൊ അത് അതിന്റെ കോൺഫിഡൻഷ്യൽ. അല്ല, ഞാൻ എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി. നമ്മളിപ്പോ അവരുടെ അന്വേഷണ വിവരങ്ങൾ പുറത്ത് പറയാനല്ലോ നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല, അതായത് ഇവര് ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടാനുള്ള പശ്ചാത്തലം ഈ അന്വേഷണ ഏജൻസികൾ ഒരുക്കും എന്ന ആത്മവിശ്വാസം താങ്കൾക്കുണ്ടാവും? ആ അന്വേഷണ ഏജൻസികളല്ല, ദൈവം. കാരണം എല്ലാത്തിനും ഒരു മറുപുറമുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ ലാപ്ടോപ്പിന് ഒരു മറുപുറമുണ്ട് അല്ലേ? ആ മറുപുറം ആർക്കും പറയാൻ പറ്റില്ല. ഇവിടെ നിൽക്കുന്നവർക്കേ ഇത് കാണാൻ പറ്റും, അപ്പുറം കാണാൻ പറ്റില്ല. അതുമാത്രം ഒരു ദിവസം വരും. ആ ഒരു ദിവസം നിങ്ങൾ അനുഭവിച്ച വേദന ഒരു ദിവസം അവർ പങ്കിടും. പങ്കിടുക എന്നല്ല, ഈ ജനങ്ങളുടെ മുമ്പില്, ഞാൻ അധിക്ഷേപിക്കപ്പെട്ട ഈ ജനങ്ങളുടെ മുമ്പില് യഥാർത്ഥ കുറ്റവാളികൾ പുറത്തു വരുമ്പോ എനിക്ക് തന്ന ഈ അധിക്ഷേപം മാറിപ്പോകേണ്ടി വരും. എനിക്കറിയാം നമ്മുടെ ഈ ഷോയിൽ താങ്കൾ പങ്കെടുത്തതിനു ശേഷം അന്ന് ഇതുപോലെ ചില കാര്യങ്ങൾ അന്ന് കുറച്ചുകൂടെ തീവ്രമായിട്ട് ഇത് കത്തി നിൽക്കുകയാണ്. ഏതാണ്ട് ഒരു 8 വർഷത്തിന് 8 വർഷത്തിലൂടെ നടന്ന് നിങ്ങൾ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോ ഇവ കുറച്ചുകൂടെ ഒരു അനുതാപത്തോടെ സമൂഹം കണ്ടു തുടങ്ങിയോ കാര്യങ്ങളെ? അനുതാപം എനിക്ക് ആരുടെ ആവശ്യമില്ല. അനുതാപം അല്ല എനിക്ക് വേണ്ട. എന്റെ സത്യസന്ധത നിങ്ങൾ അറിയുക. അല്ലാണ്ട് എനിക്ക് അറിയാനുള്ള വിലങ്ങുതടി എന്താ?
അറിയുന്നുണ്ട്. പല പല സോഴ്സുകൾ വഴി പല പല ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് അതിന് മാപ്പ് പറയുന്നവരുണ്ട്, പല പല കാര്യങ്ങൾ ചെയ്യും. അതിൽ എനിക്ക് ഒരാളെ എടുത്തു പറയാനുള്ളത്, പല ചാനലുകളുടെയും മുമ്പിൽ ചെന്നിരുന്ന് ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പം ഒരു ചാനലിൻ്റെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ ഒരു പത്രപ്രവർത്തക ഒരു ആ അതിൽ വന്ന ഹോസ്റ്റ് ആളിൻ്റെ പേര് വേണു എന്നാണ്. ആ സാർ എന്നെ തലങ്ങും വിലങ്ങും ഒക്കെ കുറേ കാര്യങ്ങൾ ചോദിച്ചു. ശരിക്കും ഞാൻ അന്നത്തെ ഞാനൊക്കെ അങ്ങ് വളരെ തളർന്നു പോയി. നമ്മുടെ വേണു ബാലകൃഷ്ണൻ, അതെ അതെ, ആ ആളിനോട് പ്രത്യേകം നന്ദി. 24 ഞാൻ പറയുന്നു, ബിക്കോസ് എന്താ കാര്യം എന്ന് വെച്ചാ, ഈ ആള് ഞങ്ങളൊരു 3 വർഷം മുമ്പ് ഒരു ഫിലിം കാണാൻ പോയിരുന്നു, ഞാനും ഹസ്ബൻഡും കാണാൻ പോയപ്പോ ഈ ഇദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ വന്നു. വന്നപ്പോ എന്നെ കണ്ടപ്പോ ആളിങ്ങനെ കൈ കാണിച്ചു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, അയാള് വാർത്ത വായിക്കുന്ന ആളല്ലേ, അയാൾ എന്താ നിന്റെ അടുത്ത് കൈ കാണിച്ച? ഞാൻ പറഞ്ഞു, ആ എനിക്കറിയില്ല. തിരിച്ച് ഞാൻ ഇറങ്ങി വരുമ്പോ ഈ മനുഷ്യൻ പടിയുടെ താഴെ വന്ന് നിപ്പുണ്ട്, ഭാര്യയുടെ ഒപ്പം. അതാണ് എടുത്തു പറയുന്നത്. കാരണം ഇത്രയും ആൾക്കാര് ഓരോ തരത്തില് നമ്മളെ മിസ്കൺസെപ്റ്റ് ചെയ്യുമ്പോഴും ആ മനുഷ്യൻ ഭാര്യയുടെ മുമ്പിൽ വെച്ച് എന്നോട് മാപ്പ് പറയുന്നു. അതിനപ്പുറം ഒരു മനുഷ്യന്റെ ആ ഒരു മഹിമ എന്താണ്? ആള് പറഞ്ഞ എന്താണെന്നറിയോ, സോറി മാം, അന്ന് ഞാൻ ഇരുന്ന ചാനലിൽ തന്ന ക്വസ്റ്റ്യൻസ് ആണ് മാമിനോട് ചോദിച്ചത്, അത് കാരണം മാമിന് കുറേ ബുദ്ധിമുട്ടുണ്ടായി, സോറി മാം. ഇങ്ങനെ ഒരാൾ പറയുമോ? അത് പറയുമെങ്കിൽ അത് ഈ വേണു ബാലകൃഷ്ണൻ മാത്രം. സോ താങ്ക്സ്. ആൻഡ് അത് ഇവിടെ തന്നെയുള്ള ആളെന്ന് ഇങ്ങോട്ട് പറയുമ്പോൾ ഡബിൾ താങ്ക്സ്. എനിക്ക് ഈ 20 വിലോട്ട് കയറാകത്തില്ല, എനിക്ക് അടി കിട്ടാനുള്ള എല്ലാ സാധ്യത. ഓക്കെ, അപ്പോ അല്ല വേണു കാര്യങ്ങളൊക്കെ, വേണു അത്യാവശ്യം ഒരു സർഗതനായ മനുഷ്യ, അത്യാവശ്യം കഥ എഴുതിയൊക്കെ. കാരണം ചിലപ്പോ വേണമെങ്കിൽ അയാൾക്ക് തനിയെ വിളിച്ച് ഒരു കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണല്ലോ ഏറ്റവും വലിയ. അതാ ഞാൻ നോക്കുന്നത്, കാരണം എന്റെ എല്ലാരും ചവിട്ടിയിട്ടേ ഉള്ളൂ, ഒരാളാണ് ആദ്യം ചവിട്ടിയതിന് മാപ്പ് പറയുന്നത്. താങ്ക്സ് ടു വേണു ബാലകൃഷ്ണൻ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, വേണു അത് എൻജോയ് ചെയ്തോളൂ, നമുക്കതേ പറയാവൂ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. 30,000 രൂപയുടെ ചോദ്യമാണ്, 30,000 question പ്ലീസ്. ഒരു വീഡിയോ കാണിച്ചു തരാം, അങ്ങോട്ട് നോക്കിക്കോളൂ പ്ലീ. ഈ സീനിൽ നീല ഷർട്ടിട്ട കഥാപാത്രത്തെ ഏത് മലയാള സംവിധായകനായാണ് കൊച്ചിൻ എന്നിവയുടെ കഥാപാത്രം തിരിതിരിക്കുന്നത്? ഓപ്ഷൻ എ ഫാസിൽ, ഓപ്ഷൻ ബി ജോഷി, ഓപ്ഷൻ സി കമൽ, ഓപ്ഷൻ ഡി പ്രിയദർശൻ. അതും സി തന്നെയാണെന്നാണ് തോന്നുന്നത്. കമൽ പ്രിയദർശൻ, പ്രിയദർശൻ ആണ്. ഓക്കെ, ഡി ഓപ്ഷൻ ഡി കൂട്ടാമോ? കൂട്ടാം. ഓപ്ഷൻ ഡി പ്രിയദർശൻ. അതെന്താ കൊച്ചിൻ എന്നിവ തോട് ചരിച്ചു പിടിക്കാൻ കാര്യം എന്ന് മനസ്സിലായോ? മോഹൻലാലാണ് അഭിനയിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ തോള് പെട്ടെന്ന് ചരിഞ്ഞു പോയത്. ഓപ്ഷൻ ഡി ഉത്തരം ശരിയാണ്. യു ആർ റൈറ്റ്. ഇപ്പൊ 30,000 രൂപയുടെ ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി ആർ ഗോയിങ് ടു ഫോർത്ത് ക്വസ്റ്റ്യൻ. 40,000 രൂപയുടെ ചോദ്യം, ക്വസ്റ്റ്യൻ പ്ലീസ്. ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ചിഹ്നത്തിലാണ് രാമനെയും അയോധ്യയെയും സൂചിപ്പിക്കുന്നതിനായി അമ്പും വില്ലുള്ളത്? ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി പഞ്ചാബ്. എനിക്കൊരു ഊഹം മാത്രമേ പറയാനറിയൂ, ഉത്തർപ്രദേശ് ആയിരിക്കും. അതാണ് ഊഹിക്കുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടാം. ഊ വന്നത് കൊണ്ട് ഊഹിച്ചു. ഊ വന്നാലോണ്ട് ഊഹിക്കും, ഉത്തരൊന്നും അല്ല. കേട്ടോ, ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ലോക്ക് ചെയ്തു. ഈ എന്തെങ്കിലും വേദന വരുമ്പോ ഏത് ദേവിയാ വിളിക്കുന്നേ? ഇപ്പോ എന്നെ തന്നെ വിളിക്കും. അത് മതി അല്ലേ? അപ്പൊ എന്തോ വിളിക്കുന്നേ? ഇപ്പോ ബിന്ദു എന്ന് വിളിക്കാം. അയ്യോ ബിന്ദു, എന്റെ ബിന്ദു, അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണപ്പാ. അപ്പൊ 40,000 രൂപ കിട്ടി. അപ്പൊ ഇനി 500,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ കുട്ടേട്ടാ, ലെവൽ 2. അപ്പൊ 50,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 600,000 രൂപ ക്വസ്റ്റ്യൻ പ്ലീസ്. ഇന്ത്യയിൽ പ്രായപൂർത്തിയായ ആളുകൾക്ക് നൽകുന്ന പാസ്പോർട്ട് എത്ര കൊല്ലം കഴിയുമ്പോഴാണ് പുതുക്കേണ്ടത്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 20. അത്രക്കൊന്നും എനിക്ക് വലിയ വലിയ ബുദ്ധിയൊന്നും ഇല്ല. പാസ്പോർട്ട് ഉണ്ടോ കയ്യിലേ? ഉണ്ട്. അത് എത്ര കൊല്ലത്തേക്കാണ് അതിന്റെ വാലിഡിറ്റി നോക്കിയായിരുന്നു? ഇല്ല ഇല്ല, അത് അത് ചിലപ്പോ, കാരണം എന്താന്ന് വെച്ചാൽ എപ്പോഴും ഒരു എന്താ പറയണ്ട, ട്രാവൽ ഏജൻസി വഴി ഭർത്താവ് ബുക്ക് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു എന്നല്ലാതെ, പെട്ടി അടുക്കുക എന്നല്ലാതെ
നമുക്ക് ഇങ്ങനത്തെ ഇത്രയും വലിയ പാസ്പോർട്ട് എടുത്തിട്ട് എത്രയായി? അങ്ങനെയൊക്കെ ചോദിച്ചാലോ, എനിക്ക് അറിയില്ല. വിഷമിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കുട്ടികളുടെ സഹായം തേടിയാലോ, അല്ലെങ്കിൽ ഇവരുടെ സഹായം തേടാം. ആ ശരി, ഇവര് ജാസ്മിനെ എനിക്ക് എറണാകുളത്തല്ലേ ജീവിക്കുന്നത്, പാസ്പോർട്ട് ഓഫീസിന്റെ അടുത്തായിരിക്കും താമസിക്കുന്നത്. ഓക്കെ, ആരാ വേണ്ടത്? ജാസ്മിൻ. അപ്പൊ ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കൂ. ഇന്ത്യയിൽ പ്രായപൂർത്തിയായവർക്ക് നൽകുന്ന പാസ്പോർട്ട് എത്ര വർഷം കഴിയുമ്പോഴാണ് പുതുക്കേണ്ടത്? നാല് ഓപ്ഷൻസ്: 5, 10, 15, 20. 10. Are you sure? Yes. ഓക്കെ, അപ്പൊ 10 കൊല്ലം എന്ന് പറയുന്നത് പൂട്ടണോ? ശരി, ഓക്കെ ആയിരിക്കോ. ഓക്കെ. ജാസ്മിൻ പഠിക്കുന്ന കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? എങ്ങനെ പഠിക്കുകയല്ലേ ആയിരുന്നു. എനിക്കൊന്ന് പിടിവള്ളിയുടെ സഹായത്തോടെ താങ്കൾ പറഞ്ഞ ഈ 10 കൊല്ലം എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോ 600,000 രൂപ. ഓക്കെ, താങ്ക് യു. അപ്പോ 60,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കുട്ടിയേട്ടൻ എന്തോ ഒരു ചോദ്യം ചോദിക്കാൻ വന്നു. ഇവിടെ പാസ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുട്ടേട്ടന്റെ മെമ്മറിയിലും ഒരു കാര്യം ഉണ്ട്. താങ്കളുടെ ഭർത്താവിന് പല സമയത്തായി പല പാസ്പോർട്ടുകൾ കളഞ്ഞു, 6 മൊബൈൽ ഫോണുകൾ കളഞ്ഞു. സ്ഥിരമായി താങ്കളുടെ ഭർത്താവ് ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു പാസ്പോർട്ടുകൾ കളയുന്നതിന്റെ രോഗമുണ്ടോ അദ്ദേഹത്തിന്? എല്ലാം കൂടെ കുറെ കളഞ്ഞു. അതായത് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഓൾറെഡി 2 പാസ്പോർട്ട് കളഞ്ഞു. ഇപ്പം ഞങ്ങള് വെനീസ്, ഇറ്റലി അങ്ങനെ കുറെ രാജ്യങ്ങൾ സന്ദർശിച്ചു. എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. രാവിലെ എഴുന്നേറ്റിട്ട് ആള് എപ്പോഴും പറയും, ബാഗ് ഞാൻ വച്ചിക്കല. ശരി, നന്നായിട്ടറിയാം. അപ്പോ ഇദ്ദേഹം എന്താ ചെയ്യുന്ന വെച്ചാൽ, രാവിലെ എണീറ്റപ്പം പാസ്പോർട്ട് ഇല്ല. അപ്പൊ ഒരു 15-20 മിനിറ്റ് നേരത്തേക്ക് ഞാനും സ്റ്റക്കായി പോയി. എനിക്ക് ഇത്രയും വലിയ വിദേശ സഞ്ചാരം ഒന്നും ഇല്ല. പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്തു. ഗൂഗിൾ ആണ് ഇപ്പം എന്റെ ശരിക്കും പറഞ്ഞ ഒരു നല്ല ഒരു ദൈവത്തിന്റെ ഒരു മറ്റൊരു ഇതായിട്ട് ഞാൻ കാണുന്നത്. ഗൂഗിൾ ചെയ്ത ഉടനെ ഞാൻ കാണുവാണ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുക, എംബസിയിൽ കംപ്ലൈന്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലും കംപ്ലൈന്റ് ചെയ്യണമെന്നുള്ളു. അങ്ങനെ ആളിന്റെ കയ്യേയും പിടിച്ച് വലിച്ച് 3-4 കിലോമീറ്റർ ഉണ്ട്. എന്നാലും മുടിയാതെ. അപ്പൊ ഞാൻ പറഞ്ഞു, വേറെ ഒന്നും മുടിയാതെ, നമ്മൾ നാളെ കേരള ഇന്ത്യ പോകണമെങ്കിൽ ഇത് കിട്ടിയാലേ പറ്റൂ. ഞങ്ങൾ ഓടി അവസാനം ഈ പറഞ്ഞ പ്രക്രിയകളെല്ലാം തീർത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ, എംബസി കൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ ഒരു മലയാളിയെ കണ്ടു. അപ്പൊ ഞാൻ, സാറ് വന്നിട്ട് ആർമിയിൽ വർക്ക് ചെയ്തതാണ്, അപ്പൊ എൻ്റെ മകൻ ആർമിയിലെന്ന് കേട്ടപ്പോൾ സാറ് കുറച്ചുകൂടെ ഞങ്ങളടുത്ത് ഒന്ന് ക്ലോസ് ആയി. ഞാൻ പറഞ്ഞു, സാർ പാസ്പോർട്ട് എപ്പോൾ കിട്ടും? 4 മണിക്ക്. ഞാൻ പറഞ്ഞു, സാർ ഇവിടെ വന്നിട്ട് 14 ദിവസമായി. ഞാൻ ഒരു നമ്മുടെ ഒരു ചോറോ ഒരു പുട്ടോ ഒക്കെ കഴിച്ചിട്ട് 14 ദിവസം പച്ച റൊട്ടി തിന്ന് മടുത്തു. എനിക്ക് എവിടെയെങ്കിലും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പറഞ്ഞു തരുമോന്ന് ചോദിച്ചു. സാർ അഡ്രസ്സ് തന്നു, ആളിനെ വിളിച്ചു പറഞ്ഞു. അവിടെ ചെന്ന് കയറിയ ഉടൻ, പാസ്പോർട്ട് പോയോ, നാളെ ഞാൻ ഇന്ത്യക്ക് പോകണോ അറിയില്ല, 2 കുറ്റി പുട്ടും 2 കടലക്കറിയും കഴിച്ചു. അങ്ങനെ പാസ്പോർട്ട് കളഞ്ഞെങ്കിലും സംഭവം നടന്നു. എവിടെയാ സ്ഥലം? ഇറ്റലി. ഓ, ഇറ്റലിയിൽ. അപ്പൊ ഇറ്റലിയിലെ മലയാളി കട കണ്ടുപിടിച്ചു. ഓക്കെ, നന്നായി. അപ്പൊ ഈ താങ്കളുടെ ഈ തമിഴ്നാട്ടുകാരനായ ഭർത്താവ് എന്താ ചെയ്യുന്നേ? ബിസിനസ്. അല്ല, ആള് ഷെഫ് ആയിരുന്നു. അപ്പൊ ഹോട്ടൽ ഹിൽട്ടൺ ലണ്ടനില് ആള് എക്സിക്യൂട്ടീവ് ഷെഫ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. ആളിന്റെ വൈഫും അവിടെ തന്നെ ഷെഫായിട്ട് വർക്ക് ചെയ്തിരുന്നായിരുന്നു. അപ്പൊ ആ ലേഡി മകനും അച്ഛനുമാണ് ഒരുമിച്ച് ഈ കാർ ആക്സിഡന്റിൽ മരിക്കുന്നത്. അതിനുശേഷം ആള് വീണ്ടും ചെന്നൈയിലേക്ക് വന്നു. അങ്ങനെ എന്റെ മകനായിരുന്നു എന്നേക്ക് വേണ്ടിയുള്ള പ്രൊഫൈൽ ഇട്ടിരുന്നത്. അപ്പൊ മകന്റെ അത് കണ്ടുവന്നേ, കാരണം മകന്റെ അതൊന്നും അറിയില്ല. പക്ഷെ സംഭവം ഇത് മാത്രമായിരുന്നു. മോൻ പറഞ്ഞിരുന്നു, ആള് ഒരു ഡിവോഴ്സി ആകാൻ പാടില്ല, ഡിവോഴ്സി ആയ ഒരു പ്രൊഫൈലും നമുക്ക് വേണ്ട, ഭാര്യ മരിച്ച ആളായിരിക്കണോന്ന്. അങ്ങനെ ആദ്യമായിട്ട് വന്ന ഭാര്യ മരിച്ച വിഡോർ ഇദ്ദേഹമായിരുന്നു. അപ്പോ നന്നായി. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയല്ലോ. നമുക്ക് ഇനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്ന. ക്വസ്റ്റ്യൻ പ്ലീസ്. താങ്കൾക്ക് ഞാനൊരു സ്റ്റില് കാണിച്ചുതരാം. ഏത് മൃഗത്തിന്റെ വാലുമായി സാമ്യമുള്ളത് കൊണ്ടാണ് ഈ ഹെയർ സ്റ്റൈലിന് പോണിടെയിൽ എന്ന പേര് ലഭിച്ചത്? ഓപ്ഷൻ എ കുതിര, ഓപ്ഷൻ ബി അണ്ണാൻ, ഓപ്ഷൻ സി ചെന്നായ, ഓപ്ഷൻ ഡി സീബ്ര. ഏതാണ്? കുതിര. ലോക്കി കേട്ടോ. ഓക്കെ, അപ്പൊ കുതിരയാണ്. ഓക്കെ, ഉത്തരം ശരിയാണ്. ഇനി 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 70,000. ഇനി കൂടി കൂടി പോവാണ്, വളരെ സൂക്ഷിക്കണം. തെറ്റിയാലറിയാലോ, 6,000 രൂപ കൊണ്ട് വീട്ടിൽ പോകേണ്ടി വരും. ഓക്കെ, ഈ പരാജയപ്പെട്ടവളാണെന്ന് പറയും,
അതേസമയം വിജയിക്കാനും വേണ്ടിയുള്ള ത്വര വളരെ കൂടുതലാണ് താങ്കൾ. ഞാൻ എന്റെ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് ഐ ആം ദ വിന്നർ എന്നാണ്. തോറ്റത് എന്താ, എല്ലാരോടും തർക്കിച്ച് പ്രശ്നങ്ങളെ, ഇപ്പൊ അതിന്റെ ഒരു തീവ്രത കുറഞ്ഞിട്ടില്ലേ? അങ്ങനെയല്ല, ക്ലാരിഫിക്കേഷൻ നിർത്തി. മറുപടി ഇല്ലാതാവുമ്പോ എന്ത് ചെയ്യും? ഇപ്പൊ രണ്ട് കൈ അടിച്ചാലല്ലേ സൗണ്ട് കേക്കൂ. ഈ കൈ എന്നെ അടിച്ചോണ്ടിരുന്നാലും ഞാൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവരൊക്കെ അന്നും ഭയങ്കര കാര്യങ്ങളാണ്. സ്വന്തം ബന്ധുക്കള് മാത്രമാവും, പിന്നെ നമ്മുടെ ഏറ്റവും ക്ലോസ് എന്ന് പറയുന്ന ക്ലാസ്മേറ്റ്സ് ഉണ്ടാവും. അപ്പൊ ആ ക്ലാസ്മേറ്റ്സ് അല്ലാണ്ട് എല്ലാരും എന്നെ കാണുമ്പോ എന്തൊക്കെയോ പറയുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എത്രയോ പ്രാവശ്യം വെളിയിൽ പോകുമ്പം കാണുന്ന ചില അമ്മമാർ ഓടി വന്ന് കെട്ടിപ്പിടിക്കാറുണ്ട്, പെൺകുട്ടികൾ വന്ന് കൈ പിടിക്കാറുണ്ട്. ഞങ്ങളെല്ലാരും എന്നും ഈ അമ്മയ്ക്ക് പ്രാർത്ഥിക്കുന്നു. ചിലപ്പോ അതൊക്കെ കൊണ്ടായിരിക്കാം നമ്മളെ ഇങ്ങനെ ദൈവം വീണ്ടും മോൾഡ് ചെയ്ത് മാറ്റുന്നത്. താങ്കള് യഥാർത്ഥത്തില് മകൾക്ക് വേണ്ടി ഒരുപാട് പോരാടി, മകളെ തിരിച്ചുകൊണ്ടുവരണം താങ്കൾ ആഗ്രഹിച്ചു, നിയമത്തിന്റെ വഴികളൊക്കെ താങ്കൾ തേടി. പക്ഷെ ആ മകള് അവിടുത്തെ ജയിൽ, അഫ്ഗാൻ ജയിലിൽ വെച്ച് പറഞ്ഞത് അമ്മ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുള്ളൂ. മകൾ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞില്ല. കാരണം അവള് അന്നേരം മകളെ വളർത്തി തുടങ്ങിയില്ലല്ലോ. ഇല്ല, ഇപ്പൊ മനസ്സിലാക്കി കാണുമല്ലോ. ആയിരിക്കാം എന്ന് വെച്ച് ഞാൻ എന്റെ മകളെ ഒരിക്കലും ശപിക്കാൻ ഞാൻ അന്ന് അമ്മയുടെ വാ ഉപയോഗിക്കൂല. മറ്റൊരു കാര്യം എനിക്ക് ഒരു ക്ലിപ്പിംഗ് പറയാനുള്ളത്, ദശരഥം സിനിമ സാറിന് ഓർമ്മയുണ്ടാവുമല്ലോ, മോഹൻലാലിന്റെ. പിന്നെ അതിലെ ലാസ്റ്റ് സീന്, മോഹൻലാൽ എന്ന് പറഞ്ഞ ലാലേട്ടൻ മാഗി എന്ന കഥാപാത്രത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എല്ലാ അമ്മമാരും ആനിയെ പോലെ ആയിരിക്കും അല്ലേ മാഗി? ശരിയാണ്, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. എന്നെ പോലുള്ള കുറച്ച് പേര് തീവ്രമായി പുറത്തു കാണിക്കുന്നു, അല്ലാത്തവർ എന്നും ഉരുകി ഉരുകി കരഞ്ഞ് തീർക്കുന്നു. ഈ അതായത് കുറേ കാലഘട്ടം, അതായത് ഭർത്താവൊക്കെ മരിച്ചു, ഈ നിമിഷയും കുട്ടിയും മാത്രം തനിച്ചായി. അപ്പോൾ ജയിൽ ജീവിതം എന്നൊക്കെ ദുസ്സഹമായ ജീവിത സാഹചര്യത്തിലുള്ളവർ കടന്നു പോകുന്നു, നമുക്ക് മനസ്സിലാകും. അപ്പോൾ ചെയ്ത കുറ്റം ഭീകരം തന്നെയാണ്. എന്നിട്ട് ഈ ഐ എസിൽ ചേർന്നതിൽ ഒരു പശ്ചാത്താപവും ഇല്ല എന്നവര് പറഞ്ഞു എന്നാ പറയുന്നത്? അത് ആര് പറഞ്ഞു? മീഡിയ വഴി വന്നാണ്, നമുക്കതേ അറിയാം. എനിക്ക് അത് അതിന്റെ ഞാൻ കണ്ടിട്ടുമില്ല, എനിക്ക് അതിനെപ്പറ്റി ഒന്നും ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യവുമില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു തലങ്ങളിൽ പോകുമ്പോ പലരും പല പല മീഡിയ കാര്യങ്ങൾ തിരിച്ചറിയാൻ മകൾക്കുള്ള കഴിവ്, അതിനെ കുറിച്ചുള്ള ഒരു അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നത്? കുറവാണ്. അതിനാണ് എനിക്ക് ഒരു മറ്റൊരു ക്ലാരിഫിക്കേഷൻ പറയാനുള്ളത്. ഞാൻ ഈ സൈക്യാട്രിയെ കാണുമ്പോൾ ആ ലേഡി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സിംഗിൾ പാരന്റിങ് പിള്ളേർക്ക് അൾട്ടൂറിസം എന്ന് പറഞ്ഞൊരു മനോനില ഉണ്ടാവും. കാരണം അവരെ പെട്ടെന്ന് ആരെങ്കിലും നമ്മളെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും അങ്ങേ അറ്റം തീവ്രമായ ഒരു അടുപ്പം കാണിക്കുക, പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും നോ പറയാനുള്ള ഒരു കഴിവ് കേടും അവിടെയുണ്ട്. അപ്പൊ എല്ലാരും നമ്മളെന്ന് പറയുന്ന അമ്മയും മക്കളും ഒരു ട്രയാങ്കിൾ ആയിട്ട് വീട്ടിൻ്റെ അകത്ത് ജീവിക്കുമ്പം ആവശ്യത്തിന് നല്ല സന്തോഷം, ഭക്ഷണം, പുറത്ത് കറങ്ങാൻ പോകുന്നു, ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു മദ്യപാനിയായ ഒരു അച്ഛനോ ഒരു അടി ഉണ്ടാക്കുന്ന അച്ഛനോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന മക്കൾ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളിൽ കൂടെ വരുമ്പം ഓവർകമ്മിങ് പവർ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്ന് പറയുന്നത് ഒരു പ്രശ്നമില്ലാത്ത വീടാണ് ഞങ്ങളുടെ വീട്. 10-12 വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാനെന്ന അമ്മ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം കൊണ്ടുപോയെങ്കിലും ആ മക്കൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു സങ്കടം വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം വരുമ്പം അത് ഫേസ് ചെയ്ത് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണോ വേണ്ടതോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകളെ ന്യായീകരിക്കുന്നതല്ല, പക്ഷെ ഒരു ഒരു തിരിച്ചടി, ഒരു അടി എന്നെ അടിച്ചാൽ തിരിച്ചടിക്കാനുള്ള ഒരു തൻ്റെടം നമ്മുടെ കയ്യിൽ ഉണ്ടാകണം എന്നാണ് ഞാൻ എല്ലാ പെമ്പിള്ളാരോടും പറയുന്നത്. ഈ പെമ്പിള്ളാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ പെമ്പിള്ളാരുടെ പ്രേരണ കൊണ്ടാണ് നിമിഷ ഈ വഴി തിരിഞ്ഞു പോയത് എന്ന് താങ്കൾ ഇടയ്ക്ക് വിശ്വസിച്ചിരുന്നു. ആ നിലപാടുണ്ടോ? തീർച്ചയായിട്ടും അതിനൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുടെ തെളിവ് എന്റെ അടുത്തുണ്ട്. തെളിവുണ്ട്, പക്ഷെ അതൊന്നും എനിക്കിപ്പം താങ്കൾ ക്ലാരിഫൈ വിശദമാക്കിയോ ചെയ്യുന്നതിന് അപ്പുറം ഞാൻ ചോദിക്കുന്ന കാര്യത്തിലുള്ളൂ, ഡോക്യുമെന്ററി പ്രൂഫ് താങ്കൾക്കുണ്ടോ? അതായത് മകളെ ഇങ്ങനൊരു വഴിയിലേക്ക് വഴി പിടിച്ച് നടത്തിയതിൽ ചില പെൺകുട്ടികളും കൂട്ടുകാരികളും ഉണ്ട്. കാര്യം താങ്കൾ 8 കൊല്ലത്തിനും ഈ നിലപാട് എന്നോട് പറഞ്ഞു. 8 കൊല്ലം കഴിയുമ്പോഴും ഇതേ നിലപാടിൽ താങ്കൾ നിൽക്കുന്നു. പക്ഷെ നിസ്സഹായ, ഞാൻ തോറ്റുപോയി. ആ പെൺകുട്ടികൾക്കും മണി പവർ അധികം, മണി പവർ കൂടുതലുള്ളവർക്ക് നിശബ്ദരായി അവരുടെ മുമ്പിൽ നമ്മൾ നിശബ്ദരായി ദൈവത്തെ മാത്രം സ്തുതിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ ഒരു അമ്മ എന്നുള്ളത് താങ്കളോട് ചോദിക്കട്ടെ, ഇപ്പൊ കൂട്ടുകാരികളുടെ കാര്യം താങ്കൾ പറയുന്നു, താങ്കൾക്ക് പ്രൂഫ് ഉണ്ട് എന്ന് പറയുന്നു. ഒരു കാലത്ത് താങ്കൾ ആവശ്യം വരുമ്പോൾ ആവശ്യമുള്ള സ്ഥലത്ത് സമർപ്പിക്കുക, അത് അങ്ങനെ ചെയ്യാൻ പറ്റൂ. ഈ ബെക്സൺ എന്ന് പറയുന്ന ആള്
അയാൾ ശരിക്കും ക്രിസ്ത്യനായിരുന്നു അല്ലേ? അയാൾ മതം മാറി ഇസ്ലാമായിട്ടാണ് അയാൾ പിന്നീട് നിമിഷയും ആ വഴി കൊണ്ടുപോയത്. അയാളുടെ കുറ്റത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തോ? കുറ്റം അയാളുടെ, വീട്ടുകാർക്കും അതിന്റെ ഒരു പങ്കുണ്ട്, അയാൾക്കും പങ്കുണ്ട്. അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? പാലക്കാട്. അയാളെന്ന് പറയുന്നത് അയാളുടെ വീട്ടിൽ നിന്ന് കിട്ടിയ 75 ലക്ഷമാണ് അവർക്ക് ഈ ട്രാവലിന് യൂസ് ആയത്. അപ്പൊ എങ്ങനെയാണ് ഈ ആ ഒരു വീട്ടുകാരും? ഞാൻ അങ്ങോട്ട് പോയി കോണ്ടാക്ട് ചെയ്തു. അപ്പൊ അവര് പറയുന്നത് അവര് ടെക്സ്റ്റൈൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് കൊടുക്കുന്നത്. ഈ രണ്ട് പയ്യന്മാരെ ഉണ്ടായിരുന്നു, രണ്ടുപേരും പോയി. രണ്ടുപേരും പോയി? ഓ അത് ശരി. രണ്ടുപേരും രണ്ടുപേരും കൂടെയാണോ പോയി? ഒരു കുട്ടി മറ്റേ മെറിൻ. മെറിന്റെ കൂടെ. ഓ മനസ്സിലായി. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോലോ. ഓക്കെ, അപ്പൊ 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മോണിറ്റർ. വർഷത്തിൽ 100 ലേറെ തവണ വെള്ളപ്പൊക്കമുണ്ടാകുന്ന ഇറ്റാലിയൻ നഗരം ഏതാണ്? ഓപ്ഷൻ എ മിലാൻ, ഓപ്ഷൻ ബി ഫ്ലോറൻസ്, ഓപ്ഷൻ സി വെനീസ്, ഓപ്ഷൻ ഡി റോം. ഒരു ഊഹമാണ്, എന്നിരുന്നാലും പറയാം. അടുത്ത കാലത്ത് ഞാൻ യൂട്യൂബിലും കണ്ടിരുന്നു ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് താമസം തോന്നുന്നില്ലേ അടുത്ത കാലത്ത്? അതൊക്കെ തന്നെ. ഞാൻ എന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. പേര് ബിന്ദു സമ്പത്ത്. ബിന്ദു സമ്പത്ത്. ഓക്കെ. അതെല്ലാം ഞാൻ യൂട്യൂബിൽ എന്താ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ട്യൂട്ടോറിയൽസ്. മേക്കപ്പിന്റെ ട്യൂട്ടോറിയൽസ് ആണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ മേക്ക് ഓവർ ഷൂട്ടുകൾ ചെയ്ത് അതിന്റെ അകത്ത് ഇടുന്നുണ്ട്. ചുരുക്കം പഞ്ചോത്സര 10 കിലോമീറ്റർ നടപ്പാക്കിയിട്ടുണ്ട്. ഓക്കെ, നന്നായി വരട്ടെ. അപ്പൊ ഇതിൽ ഏതാ നമുക്ക്? മിലാൻ, ഫ്ലോറൻസ്, വെനീസ്, റോം. വെനീസ്. വെനീസ്. ഈ നഗരം പൂട്ടോ? ഓപ്ഷൻ സി. തെറ്റിയാൽ വീട്ടിൽ പോണോ? ആ നന്നായി. ഓപ്ഷൻ സി വെനീസ്. അപ്പൊ ഓരോ വരാനുള്ളത് വഴി തങ്ങത്തില്ലെന്ന് പറയുന്നല്ലേ, അത് ഞാൻ ലോക്ക് ചെയ്തു. അപ്പോ ഞാന് ഈ വെനീസിനെ പറ്റി യൂട്യൂബില് കിടപ്പുണ്ടായിരുന്നു. ഈ നഗരം വിട്ട് ജനങ്ങൾ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് വെള്ളപ്പൊക്കം കാരണം. അവിടെ ആൾക്കാരെ താമസിക്കാൻ കിട്ടുന്നില്ല, നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ വീട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെ ചെന്ന് മുങ്ങി ചാവുന്നതിനേക്കാളും വേദന ഇന്ത്യ കിടന്ന് ചൂടെടുത്ത് ചാകാം. കഴിച്ചല്ലോ അവിടുത്തെ താങ്കൾ പറഞ്ഞ ഉത്തരം. ഐ എം വെരി സോറി ബിന്ദു സമ്പത്ത്, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാകുന്നു. 70,000 രൂപ താങ്കൾ കിട്ടി. ഇനി നമ്മൾ 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 80,000. നല്ല സമയമാണ് ഇപ്പോ, നമുക്ക് മോശപ്പെട്ട സമയം. കാരണം അതിനൊരു സംഭവം കൂടെ ഉണ്ട്. ഞാൻ എന്റെ ഹസ്ബൻഡ് എല്ലാത്തിനും ചെലവിന് രൂപയോ എല്ലാം തരും. പക്ഷെ ഞാൻ എന്റെ സ്വന്തം വർക്കുകൾ വഴി എടുക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൽ മിക്കവാറും ഞാൻ ശരിക്കും ഒരുപാട് പേർക്ക് സോഷ്യലായിട്ട് പല കാര്യവും ചെയ്യും. വിദ്യാഭ്യാസത്തിന് ഫീസ് അടയ്ക്കാൻ പറ്റാത്തവർക്ക്, പിന്നെ ചില ഫ്രണ്ട്സിന് ആവശ്യമുണ്ടെങ്കിലൊക്കെ ഞാൻ ഇങ്ങനെ രൂപകൾ ഞാൻ GPay വഴി അതുവഴിയാണ് കൊടുക്കുന്നത്. ഈ അടുത്തായിട്ട് ഞാൻ എനിക്കൊരു 650 rupees ഒരു സാധനം വേണം. പക്ഷെ ഞാൻ അത് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ ബാലൻസ് വന്ന് 518. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ എല്ലാവർക്കും കൊടുത്ത് കൊടുത്ത് എൻ്റെ പൈസയൊക്കെ പൂട്ടിപ്പോയാ എന്നിങ്ങനെ വിചാരിക്കുമ്പോൾ രാത്രി ഇതേ എനിക്ക് സുരേഷിൻ്റെ ഫോൺ വരുന്നു, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ അതിലെടുത്തിട്ട് അലക്കാനാണോ? അല്ല മാം, ഇത് ഇങ്ങനത്തെ ഒരു ഗെയിം ഷോയാണ്. അപ്പം ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം അത് എൻ്റെ സ്വകാര്യമായ ഒരു അക്കൗണ്ടാണ്, അവിടേക്ക് ദൈവം എനിക്ക് ഈ രൂപ തരുന്നത്. ഇവിടെ അലക്കില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. 80,000 രൂപയുടെ ചോദ്യം. 80,000. മോണിക്ക, അപ്പൊ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. നമ്മൾ ഇദ്ദേഹത്തിന്റെ ഒരു ഫാനാണ്. ഈ ഗാനത്തിന്റെ ഈണത്തിൽ ഇന്നസെന്റ് സൃഷ്ടിച്ച ഗാനം ഏത് മലയാള സിനിമയിലാണുള്ളത്? ഓപ്ഷൻ എ മാനാർമത്തായി സ്പീക്കിംഗ്, ഓപ്ഷൻ ബി വിയറ്റ്നാം കോളനി, ഓപ്ഷൻ സി കല്യാണരാമൻ, ഓപ്ഷൻ ഡി നമ്പർ 20 മദ്രാസ് മെയിൽ. ഈ പറഞ്ഞ 4 സിനിമയിലെ ഓരോ പാട്ടൊന്ന് കാണിക്കോ ഇതുമായിട്ട് ബന്ധം. എളുപ്പമായല്ലോ, അതീപേത് എളുപ്പമല്ലേ ഇതിനകത്ത് ശരി ഉത്തരം കാണിച്ചു തരുന്നത്. കുട്ടേട്ടൻ രണ്ട് പിടിപൊള്ളി ബാക്കിയുണ്ട്. കുട്ടേട്ടാ. യെസ് ബോസ്. ബിന്ദു സമ്പത്ത്. ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. ഓക്കെ, രണ്ട് ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. ഓക്കെ. ബി വിയറ്റ്നാം കോളനി, ഡി നമ്പർ 20 മദ്രാസ് മെയിൽ.
അത് അങ്ങനെയുടെ ഒരു ടോണൊക്കെ ഒരു പതിയോനോ ഇങ്ങനെ ആ ടോണിലാണ് പാടിയിരിക്കുന്നത്. ഓപ്ഷൻ ഡി നമ്പർ 20 മദ്രാസ് മെയിൽ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 80,000 രൂപ കിട്ടി. ഇനിയിപ്പോൾ 100,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത ലെവലിലാണ്. ഓക്കേ കുട്ടേട്ടാ, ലെവൽ 3. നമ്മൾ ഇനി 100,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. വളരെ സൂക്ഷിക്കണം. 100,000 രൂപയാണ് 100,000 റുപ്പീസ്. ആ അക്കൗണ്ടിൽ 545 രൂപയെ ബാലൻസ് 518. വേറെ ഏതാണ്ട് വരായിരുന്നു. ഓക്കേ മോണിറ്റർ. ശുചിത്വ പരിപാടികൾ കാര്യക്ഷമമാക്കുന്നതിനായി ഭാരത സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ബഹുമതിയുമായി പേര് പങ്കിടുന്ന കേരള ലോട്ടറി ഏതാണ്? ഓപ്ഷൻ എ വിൻവിൻ, ഓപ്ഷൻ ബി സ്ത്രീശക്തി, ഓപ്ഷൻ സി അക്ഷയ, ഓപ്ഷൻ ഡി നിർമ്മൽ. 100,000 രൂപയാണ്. അപ്പൊ ഞാൻ കുട്ടിയുടെ അടുത്ത് പോകാൻ പോകുന്നു. ഒരു പിടി വെള്ളി ബാക്കിയുണ്ട്. ശരി, അപ്പൊ കുട്ടിയേട്ട. കുട്ടിയേട്ടാ. യെസ് ബോസ്. ബിന്ദു സമ്പത്ത്. യെസ്. ഇത് കുട്ടിയേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. അതെ. 3 ഓപ്ഷൻ പറയും. അതിൽ 1 ശരിയുത്തരമാണ്. എ വിൻവിൻ, ബി സ്ത്രീശക്തി, ഡി നിർമ്മൽ. അപ്പോ വിൻവിനുണ്ട്, സ്ത്രീശക്തിയുണ്ട്, നിർമ്മലുണ്ട്. ഇതിലൊരു ശരിയുത്തരമുണ്ട്. അതേതാണെന്നുള്ളതാണ് ചോദ്യം. 100,000 രൂപയുടെ ചോദ്യമാണ്. ലോട്ടറി എടുക്കാറുണ്ടോ സാറിന്? ഇല്ല, ലോട്ടറി എടുത്തിട്ടില്ല. ജീവിതത്തിൽ എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. അത് കൈ കാശുള്ള ആയാലുള്ള ഗുണം അത്. അതുകൊണ്ട് മാത്രല്ല, അതും ഒരുതരം MLM പ്രോഗ്രാമാണ്. MLM എന്ന് പറഞ്ഞാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. ലോട്ടറി അതുമായിട്ട് ബന്ധമില്ല. നമ്മൾ ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് സ്ത്രീശക്തി അല്ല, നിർമ്മൽ. നിർമ്മൽ. ഓക്കേ നിർമ്മൽ. ഓക്കേ ഓക്കേ. കാലിത്തീറ്റയുടെ പേരാണോ? അല്ല അല്ല, കേരള ലോട്ടറി. ലോട്ടറിയുടെ പേര്. അപ്പൊ പൂട്ടാമോ? പൂട്ടാം. ഓപ്ഷൻ ഡി നിർമ്മൽ. പൂട്ടി. എന്തായാലും വെനി ഇറ്റലിയിൽ നിന്ന് കഴിച്ച 2 കുറ്റി പുട്ടാണ് സത്യം. ഈ ഉത്തരം ഓപ്ഷൻ ഡി താങ്കൾക്ക് പാരയാകുന്ന സാധ്യത ഞാൻ കാണുന്നില്ല. ഉത്തരം ശരിയാണ്. അപ്പൊ എത്രയായി? 1-1. ഇനിയിപ്പോ 2 കയറുന്നു. 2 lakhs. ക്വസ്റ്റ്യൻ പ്ലീസ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ സർക്കാരാണ് 2022 മുതൽ മദ്യക്കുപ്പികളിൽ നിന്നും കുപ്പിവളകൾ നിർമ്മിക്കാൻ ആരംഭിച്ചത്? ഓപ്ഷൻ എ ജാർഖണ്ഡ്, ഓപ്ഷൻ ബി ഗോവ, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി ബീഹാർ. ഇനിയിപ്പം മാറാൻ പറ്റൂലേ? മാറാനൊക്കെ പറ്റും. മാറി 6 ലക്ഷം രൂപ കിട്ടും. തോറ്റാൽ 10,000 രൂപ കിട്ടും. പിന്നെ അതല്ല, ശരി ഉത്തരം പറഞ്ഞാൽ 2 ലക്ഷം രൂപയും കിട്ടും. മത്സരം തുടരുകയും ചെയ്യും. സാധാരണ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ വിളിക്കുമ്പോൾ സ്വന്തമായിട്ട് പേരല്ലേ വിളിക്കുക? ദൈവമേ എന്ന് വിളിക്കാറുണ്ട്. ദൈവത്തിനെ നമ്മള് പൂർണ്ണമായിട്ട് കൈവിട്ടിട്ടില്ല. ദൈവമുണ്ട്. അതിഭയങ്കരമാരോ ചെകുത്തന്മാര്. നമ്മള് എന്താ പറയണ്ട, നമ്മുടെ പോസിറ്റീവ് ആയി. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നു. ഈ ഞാൻ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ആളുകളിലുള്ള പോസിറ്റീവ് വൈബ്സ് എൻ്റെ അടുത്ത് വരും. ഞാൻ നെഗറ്റീവായിട്ടാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ അവരിലുള്ള നെഗറ്റീവ് വൈബായിരിക്കും എന്നിൽ വരണം. അപ്പൊ ഞാൻ ഭയങ്കര പോസിറ്റീവ്. എൻ്റെ ബ്ലഡ് വന്നിട്ട് ബി പോസിറ്റീവ്. സോ ബിന്ദു ഈസ് ഓൾവേസ് ബി പോസിറ്റീവ്. ബി പോസിറ്റീവ്. തീരുമാനിക്കുന്നു. അല്ലാണ്ട് വേറെ വഴിയില്ല. ഇല്ലേ, തോറ്റു പോവുകയാണെങ്കിൽ 10,000. തോറ്റു പോയാൽ 10,000. ജയിച്ചു പോയാൽ 2 ലക്ഷം. പിന്മാറി പോയാൽ 6 ലക്ഷം രൂപ. ശരി, അപ്പൊ വേണ്ട, പിന്മാറാം. പിന്മാറാം. അപ്പോ ബിന്ദു സമ്പത്ത്, താങ്കൾ തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങാൻ വേണ്ടി വിജയകരമായിട്ട് പിൻവാങ്ങുന്നു. 6 ലക്ഷം രൂപ കയ്യിലുണ്ട്. നീ ഉത്തരം പറഞ്ഞോളൂ. ഗുജറാത്ത്. ഗുജറാത്തും തെറ്റ്, ഗോവയും തെറ്റ്, ബീഹാർ ആയിരുന്നു. അപ്പോ ഓപ്ഷൻ ഡി ബീഹാർ ആണ് ശരി ഉത്തരം. ഇവിടെ വെച്ച് മിക്കവാറും 10,000 രൂപ ആയെന്നെ. പക്ഷെ ബുദ്ധിയുണ്ട്. ആരോ മുമ്പിൽ നിന്ന് നയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ പോകുമ്പോ നമ്മുടെ ആ
തമിഴ്നാട്ടിലെ സുഹൃത്തിനോട് വിളിച്ചു പറഞ്ഞേക്കണം 600,000 രൂപ കടച്ചു. അത് ചൊല്ലക്കൂടാതെ ചൊല്ലക്കൂടാതെ നീ വായ് മൂടെന്ന് പറയൂ. ഓക്കെ, അതല്ല, അത് എന്റെ ഭർത്താവിന്റെ അടുത്ത് ചൊല്ലക്കൂടാതെ, അത് എന്നോടെ പൈസ. എന്നോടെ പൈസ അല്ലേ? ഓക്കെ, തമിഴ് നന്നായിട്ട് പഠിച്ചല്ലേ? ഇത്രയും കാലത്തെ ജീവിതം, ചിലപ്പോ ചില സമയത്ത് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്തിരുന്നു, ചില സമയത്ത് മരണത്തിലേക്ക് ഇറങ്ങിപ്പോയല്ലെന്ന് ആലോചിച്ചു. ഇങ്ങനെയൊക്കെ ഒരുപാട് അപകടകരമായ ലൈനിലൂടെ താണ്ടി ഒരു ജീവിതമാണ് താങ്കളുടെ മുമ്പിൽ ബാക്കിയായിട്ടുള്ളത്. അപ്പൊ എന്താണ് നമ്മുടെ പുതിയ തലമുറയിലെ അമ്മമാരോട് പറയാൻ പോകുന്നത് താങ്കൾ? ഒന്നും യഥാർത്ഥത്തിൽ പറഞ്ഞ പ്രെഡിക്ഷൻ ഒന്നുമില്ല. എനിക്ക് പറയാനുള്ള, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറെ കൂടെ ജാഗ്രത പാലിക്കുക. അവര് അവരുടെ ഫീസ് സ്ട്രക്ചറിന് മാത്രം വയ്ക്കുന്ന ആ ഒരു ജാഗ്രത ഈ കുട്ടികളുടെ വളർച്ചയിലും വയ്ക്കുക. താല്പര്യമുള്ളൂ ആര് ഏത് വഴി കൂടെ വന്നാലും ഫീസ് അടയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ ഉറപ്പാണ്. അതുമാതിരി നമ്മള്, ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം. എനിക്ക് ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ, അതായത് ഒരു 10-12 മക്കൾ വേണം. പക്ഷേ എല്ലാം ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കണം. അതായത് എനിക്ക് എൻ്റെ മക്കൾ ഇനി ഉണ്ടെങ്കിൽ, ഇനി ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് ഡോക്ടറാവണ്ട, എഞ്ചിനീയറാവണ്ട, വെറും നിസാരം 12-ാം ക്ലാസ്സോ BA ഡിഗ്രിയോ എന്തെങ്കിലും വാങ്ങിച്ച് വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും സാധാ ജോലി ചെയ്ത് ആ വീട് നിറയെ സൗണ്ടും കുട്ടികൾ വേണം അവിടെ തന്നെ വേണം. ഈ എഞ്ചിനീയറും ജയിലിലും കിടക്കാൻ പാടില്ല. ഇഞ്ചിനീരും വേണ്ട, നാരങ്ങ നീരും വേണ്ട. എനിക്ക് വേണ്ടത് സാധാ, നമുക്ക് മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ ശരിക്കും ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വിട്ട് സാധാ നിലത്തിലുള്ള കുട്ടികൾക്കൊന്നും വളരെയധികം പ്രോബ്ലം ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം. എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, അടുത്ത ജന്മത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസ നേരാം. ശരി, ഓക്കെ, താങ്ക് യു. സന്തോഷം കുട്ടേട്ടാ. ഇനി താഴേക്ക് ലെവൽ 1. അപ്പോ 8 കൊല്ലത്തിന് ശേഷം നമ്മൾ വീണ്ടും കണ്ടു. അന്ന് താങ്കൾ കുറെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു അല്ലേ? ഇനിയിപ്പോ എനിക്കൊന്ന് ആദ്യമായിട്ട് നമ്മുടെ മുന്നിലാണ് താങ്കൾ ഇതൊക്കെ പറഞ്ഞത്. 8 കൊല്ലത്തിന് ശേഷം ജീവിതം വഴിത്തിരിവായി നിൽക്കുന്ന ഒരു വേള വീണ്ടും വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ചിലപ്പോൾ അടുത്ത 8 കൊല്ലം കഴിയുമ്പോഴേ നമ്മൾ കണ്ടുമുട്ടുക. ഓക്കെ, അപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ തരാം. അന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരാൻ പറ്റിയില്ല. ഓക്കെ, ഇത് വെച്ചോളൂ. താങ്ക് യു. അപ്പൊ സന്ധിക്കും വരെ വണക്കം. വണക്കം. അതുവഴി പോയാൽ അങ്ങ് നമുക്ക് ആറ്റുകാലിൽ ചെല്ലാം. ബിന്ദു സമ്പത്ത് അവസാനം പറഞ്ഞു വെച്ച വാക്കെന്ന് ഞാൻ തുടങ്ങുകയാണ്. പരീക്ഷാ കേന്ദ്രങ്ങളും പള്ളിക്കൂടങ്ങളും കുട്ടികളുടെ ഫീസിനു വേണ്ടി മാത്രം ആർത്തി കാണിച്ചിരിക്കരുത്. അവരുടെ ജീവിത വഴികൾ എങ്ങോട്ടാണ് തിരിഞ്ഞു പോകുന്നത് എന്നുകൂടി തിരിച്ചറിയുക. അത് മാതാപിതാക്കളോട് പറയാനുള്ള ജാഗ്രതയും കാണിക്കുക. കുറച്ചുകൂടി ജാഗ്രത നിങ്ങളും പാലിക്കട്ടെ. മറ്റൊരു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.